ബ്രൂക്ക്ലിൻ ചർച്ചിനോട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവർ
നൂറ് വർഷം താമസിച്ചുകൊണ്ട് പലപ്പോഴും ഉൾക്കൊള്ളു അല്ലെങ്കിൽ നമുക്ക് ഒരുമാതിന് ശേഷം അവിടെ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടിയുള്ളതുകൊണ്ട് ശനിയാഴ്ച മിക്കവാറുണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ആ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളൊക്കെയുമായി അടുത്ത് അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇടപെടുന്ന ധാരിക്കുന്ന അനുഭവങ്ങൾ 78 മുതലുള്ളതായിരുന്ന ഓർമ്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് നന്ദി. എനിക്ക് പറയുന്ന ഇപ്പോൾ ഡോക്ടർ സഞ്ജയ് അതുപോലെ സുനദേവക്കൊക്കെ ചൂട്ടികളാണ്. ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. എന്നാൽ അന്നൊക്കെയും വളരെ ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുവാനും ശ്രമയുള്ളതായിരിക്കുന്ന ബന്ധത്തിലും അത് മറ്റു അതുപോലെ തന്നെ മറ്റെവിടെയെങ്കിലും പോകുന്നതായിരിക്കുന്ന അവസരങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. പരിശുദ്ധനെ സംബന്ധിച്ചു അതുപോലെ തന്നെ അധികം തമാശ ഒന്നും പറയുന്നതായി ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. എന്നാൽ ഞങ്ങൾ 95 ഇസ്രായേൽ കാണാൻ പോയ സമയം ഞങ്ങൾ ഏതാണ്ട് ഒരു 10-15 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ആ സമയങ്ങൾ നടക്കുന്നതായിരിക്കുന്ന അവസരങ്ങളൊക്കെയും ഞാൻ ബോംബെയിലൊക്കെയും ജോലി ചെയ്തായിരുന്ന സമയങ്ങളിൽ അവിടെ ജോലിയുള്ളതായിരിക്കുന്ന ബന്ധത്തിലുണ്ടായതായിരുന്ന ഓരോ തമാശകൾ അതുപോലെതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും പറഞ്ഞ് അങ്ങനെ വളരെ വളരെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പങ്കിടുവാനുണ്ട്. മാത്രമല്ല 83 അവർ യൂറോപ്പിൽ നിന്നും ഇങ്ങോട്ട് വീട് വാങ്ങിച്ച് മാറുന്നത് ദൈവത്തിന്റെ സ്തോത്രം. ആ സമയത്തൊക്കെ പല രീതിയിൽ അന്യം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ പോലും ഞങ്ങളുടെ വീണ്ടും സഹകരിക്കുന്നതായിരുന്ന അവസ്ഥകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. തന്റെ താൻ ഹോസ്പിറ്റലായതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച താൻ ഹോസ്പിറ്റലായതിനുശേഷം വിവരങ്ങളെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണുവാനും അല്പസമയം അവിടെ ആയിരിക്കുവാനും തന്നോടൊപ്പം പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സമയം തന്നു. അല്ലെങ്കിൽ ആ സമയത്ത് താൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാത്തവണ്ണം കണ്ണു തുറക്കാത്തവണ്ണം കിടക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ഒക്കെ ഉള്ളതായിരിക്കുന്ന അവസരങ്ങൾ ദൈവം തന്നു. തൻ്റെ അവസാന സമയത്ത് അല്ലെങ്കിൽ താൻ ഭവനത്തിൽ ഹോസ്പിറ്റലിൽ ഭവനത്തിൽ വന്നതിന് ശേഷം തൻ്റെ മക്കൾ തൻ്റെ കൊച്ചുകുഞ്ഞുങ്ങൾ ഇവരൊക്കെയും ആ പ്രിയപിതാവിനോട് ഒരുമിച്ചിരുന്ന് പാടുവാനും ദൈവവചനം അല്ലെങ്കിൽ വായിക്കുവാനും അങ്ങനെയുള്ളതായിരുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയിലാണ് ആ പ്രിയപ്പെട്ട സഹോദരി ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ മാറ്റപ്പെട്ടത്. പ്രിയ സഞ്ജയ് പറയുകയുണ്ടായി അല്ലെങ്കിൽ ലാസ്റ്റ് സമയങ്ങളിൽ അല്ലെങ്കിൽ താൻ വളരെ തൻ്റെ വൈറ്റൽ സയൻസ് ഒക്കെയും ഡൗൺ ആയിക്കൊണ്ടിരുന്നു. എന്നാൽ ആ ലാസ്റ്റിലായിട്ട് ഒരു ഡീപ് ബ്രത്തെടുത്തതിന് ശേഷം അതോടുകൂടി താൻ തുറന്ന നെറ്റിയിലേക്ക് ചേർക്കപ്പെടുകയായിരുന്നു. ഒരു ഭാഗ്യവാന്റെ മരണം പോലുള്ളതായിരുന്ന ഒരു അനുഗ്രഹീതമായിരുന്ന ഒരു വേർപാടുള്ളതായിരുന്ന സമയമായിരുന്നു ദൈവമായ കർത്താവ് തന്നെ പ്രിയപ്പെട്ടു കൊടുത്തത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്ന് പലരും പറയുന്നാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരുന്ന അവസരങ്ങൾ പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ലഭിക്കുവാനുള്ളതാണ്. കാരണം അതുപോലെ തന്നെ ദൈവസ്ഥനെയും വിശ്വസ്തനും പരമാർത്ഥ ഹൃദയമായി ദൈവത്തെ സേവിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് തന്റെ ഭക്തരുടേതായിരുന്ന അവസാന സമയങ്ങളിൽ അനുഗ്രഹീതമായിരുന്ന ഒരു വേർപാട് തനിക്ക് നൽകി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അലേലിയ ദുഃഖിതരായിരിക്കുന്ന പ്രിയ സഹോദരി അതുപോലെ പ്രിയ സഹോദരൻ അലേലിയ രാജകർമ്മനത്ത് അലേലിയ മക്കൾ കൊച്ചുമക്കൾ എല്ലാവരോടും ഈ സമയത്ത് എൻ്റെ അലേലിയ ദുഃഖവും എൻ്റെ കുടുംബത്തിന്റെ ദുഃഖവും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോരോരുത്തരും അലേലിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ വേവിയാനിലൂടെ നിങ്ങളുടെ അലേലിയ സ്നേഹം പ്രേരണയിലും ദുഃഖത്തിൽ നിങ്ങൾ പങ്കുചേർന്നുള്ളതായിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ വെളിവാക്കളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നമ്മുടെ കർത്താവ് ഒരാളായി കർത്താവിന്റെ വരവുകൾ നമുക്ക് നമ്മുടെ കർത്താവിനെ ഹാലേലിയ നമുക്ക് ഇന്നായിരുന്നുള്ള തേജസ്സംഖ്യകളായി കാണുവാൻ ഇടയാകട്ടെ എന്നുള്ളതായിരുന്നു പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം ഓരോരുത്തരെയും വെള്ളിയാഴ്ച മരിച്ചോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രിയ ഇപ്പോഴത്തോളം ബന്ധത്തിൽ പറഞ്ഞാൽ പ്രിയ വ്യോമാമയുടെ ഒരു കസനാണ് അല്ലെങ്കിൽ പക്ഷേ എൻ്റെ പെങ്ങളെ കൊച്ചുമക്കളാണ് പ്രിയപ്പെട്ടവർ. വളരെ ചെറു പ്രായത്തിൽ ഞാൻ മാത്രമല്ലായിരുന്നെങ്കിലും ഇവരൊക്കെ പെന്തക്കോസ്റ്റിൻ്റെ അനുഭവത്തിലായിരുന്നപ്പോൾ ഈ അനുഭവത്തിലേക്ക് ഞാൻ 1969 കടന്നു വരുമ്പോൾ കരിമച്ചാണ് ഏറ്റവും വലിയ സന്തോഷിച്ചത്. പ്രിയ പ്രിയപ്പെട്ടവരുടെ വലിയ കൊച്ചു അപ്പോൾ സന്തോഷിച്ചത് മറ്റു കാര്യമൊന്നുമല്ല മറ്റു പറഞ്ഞു തക്കോലി കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ബന്ധപ്പെട്ട അനുഭവത്തിലേക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് പ്രിയ ജോയിച്ചാലും ദേശമാമയൊക്കെ നാട്ടിലുണ്ടായ സന്ദർഭങ്ങളിൽ പറയും. എൻ്റെ എൻ്റെ ഭാഗം പേര് ഉണ്ണി എന്നാണ്. ആ ഉണ്ണിയുടെ ഭാഗം ജയിച്ചിനെ എങ്ങനെയെങ്കിലും അമേരിക്കയിൽ നിന്ന് കൊണ്ടുപോകണം എന്നാ വലിയ കൊച്ചു പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ കൊച്ചുമക്കളായി പ്രിയപ്പെട്ടവർക്ക് വിശ്വാസത്തിന് വേണ്ടി ആ ഞങ്ങളുടെ പ്രദേശത്ത് പറഞ്ഞ പ്രദേശത്ത് ആദ്യമായി നിൽക്കുവാൻ പ്രിയ അമ്മച്ചിയെ ദൈവം വേർതിരിച്ചു. അതിൻ്റെ ഫലമായിട്ട് മക്കളും കൊച്ചുമക്കളുമായി അനവധി കുടുംബങ്ങൾ ഇന്ന് ഈ ദേശത്തേക്ക് കടന്നു. എന്നാൽ
या कहीं मैं पढ़े कुछ ले जाने चल पत्र हो तो मैं कुछ वाले वाले तादुक तुझे प्यास के लिए सतर्क हो गया हाँ वाले दुपहर बाद हो गया क्या जी माइटी अरे यार भी माइटी लगा मेरा सर भी पढ़ने के लिए खेल गया जो आई तो कौन बताइयो इस बार के आशु से भी चुकी है लाभ पाने को मैं पढ़ चाहे प्रिया भी हो ये याद तो ये विश्वास के लिए नहीं लगा उड़ना अरे तभी मैं साक्ष्य मोहित पाए तो तुम्हारे ये वाले सहाय उन्हें चाहे पर अपने काम में अच्छा भी पाने पड़े ने सतोष को उड़े आने आने वाली मणिपुर वाला ये ना सब सही ये दुकान से ये वाले दुकान जगह पर तुम जैसे दाकोली फैमिली वाले दुकान जगह पर तुम एसोसिएशन जनरल ब्रांड कॉस्ट का सुन ले दुकान यहाँ एक बुलों के दुकान जगह पर इलावी तो तब आज सुन के तेरे बाद है सब तेरे नंबर पे बताए हो कारण हुआ तो ये बताया आज करता है इन्हें ही बोले थे कन्या आर मस्त में बोले आ पिया ये सब तो नहीं ये लोग तुम मार ये लोग करता हो यही तो मैं करती इन्होंने लाने ये जो राशोस वाले कर पड़ती आशोस वाले इल्ला पुरी के ऊपर नहीं बार मारे यानि जब आप शुरू करो ये लोग में इल्ला भी नहीं അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിലെ എല്ലാ അധികാരങ്ങളും കൈയാടിയിരിക്കുന്ന ധനവാന്മാരുടെ ആഗ്രഹം മരണം യഹോവയ്ക്ക് ഉയർന്നതായി പറയപ്പെടുന്നില്ല. ആരും അറിയത്തില്ലെങ്കിലും വിശ്വസ്തയോടെ കർത്താവ് വേണ്ടി ജീവിക്കുന്ന തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് ഉയർന്നതാണ്. അനുഗ്രഹമായ ദേവദാസിനെ എവറായിട്ട് അടുത്ത പേഴ്സണലായിട്ട് ഇടപെടുവാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ പറ്റി നല്ല സാക്ഷ്യം ഞാൻ ഇടപെടുന്ന പരിചയപ്പെട്ടുള്ള പലരിൽ നിന്ന് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നിശ്ചയിച്ച് പോകുവാൻ കഴിയുന്ന ഒരു നല്ല ലെഗസി എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ചിലത് ശേഷിപ്പിച്ചു പോയി എന്ന് പറയുവാൻ നമ്മുടെ ഈ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ പ്രിയ അധ്യായവുമായി ബന്ധപ്പെട്ട പലരെയും ഞാൻ ആരുടെയും പേര് പറഞ്ഞ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. കർത്താവിദാസൻ 60 സെക്കൻഡാണ് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അത് ഞാൻ ഉപയോഗിച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ ആശ്വാസവും ധൈര്യവും പ്രത്യാശയും കൊടുത്ത് അവരെ നിലനിർത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന ന്യൂയോർക്കിലെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിനെ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കും. Met this brother and saw this brother, he has kind of emanated a beautiful kind of a spirit to me. Without words, even without saying much, he had that kind of a expression on his face, and even that picture now lives in my heart, and it's a beautiful one. So we bless you all. It's so hard for us to say goodbye to our beloved ones. It's painful, and I have to remind you of that. But God gives you hope. We have a great hope in our future. And so, the Lord bless you, and let that thought continue to dwell in your heart. Respected pastors, family, and all my dear brothers and sisters, it is sad for me also to be here this evening with you. I have also known Panajan Uncle for a very long time now. When they first came to our church in Yonkers and became members of that church, so I've known Uncle Auntie Sanjay, Sunita, and their families. No words can express the grief and the loss that you are suffering, but may the word of God uphold you. May his peace that passeth all understanding be upon you and your families. And I have my church, the Fellowship of God, and also
on behalf of my family, I pray that God will continue to keep you and God will comfort you with His words. And thank you for this time. May God bless you. Praise the Lord. I've been in this community and this church for the past 26 years, and I've seen the one time in our meetings, and I've seen Mama and everyone, and I know that is always painful, but thanks be to God that you have a blessed hope in our Lord Jesus Christ. One day, the time will resurrect a glorious body. That is our hope. And my prayer to all of you that loving God will comfort you and console you. These days, these very difficult days, but God will comfort you and console you. This time, I extend my condolences on behalf of the church, the pastor, and the National Christian Church. And the Lord continue to comfort you. God bless you. My God, to thee.
ഞാൻ അമേരിക്കയിൽ വരുമ്പോൾ
ക്രിയാ സൗകര്യമായിട്ട് പല സന്ദർഭങ്ങളിൽ ഇടപെടുകയും പല സ്ഥലങ്ങളിൽ പല മീറ്റിങ്ങുകളിലൊക്കെ വെച്ച് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യും. ചില നാളുകൾക്ക് മുൻപ് ഞാൻ കണ്ട അവസരത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അല്പം ക്ഷീണം തോന്നുന്ന പോലെ നേരത്തെ കാണുന്ന പോലെ അല്ല ഇപ്പം കാണുന്നത്, അല്പം ക്ഷീണമുള്ള പോലെ തോന്നുന്നു എന്ന് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി സംസാരിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം വിളിച്ചു. പല ബന്ധങ്ങളുമായി ഇതിനാണെങ്കിൽ എൻ്റെ ഭാര്യ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന താഴെവെള്ളത്തു കുടുംബത്തിൽ നിന്നാണ്. താഴെവെള്ള കുടുംബവും ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം ഇവിടെ പലരും പറയുകയും പറയാൻ പോവുകയും ചെയ്യാണ്. അതുകൊണ്ട് എൻ്റെ സമയം അതിനുവേണ്ടി കളയുന്നില്ല. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. സർവദയാലുവായ സർവശക്തനായ ദൈവം നമുക്ക് ആശ്വാസം നൽകട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൻ്റെയും മറ്റ് പഴയ മീറ്റിംഗുകളുടെ എല്ലാം കൺട്രോളർസ് എൻ്റെ കുടുംബത്തിൻ്റെ കൺട്രോളർസ് അറിയിച്ചുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ എല്ലാവരും വളരെയധികം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഇത് പറയണം എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്റെ പാപ്പിന്റെ മകളാണ് അവൾ. ഈ പറയുന്നത് ഞാൻ അവർ കൊച്ചുമക്കളോട് ഇൻട്രൊഡ്യൂസ് കൊടുക്കുന്നത് എന്റെ ബിഗ് ബ്രദർ എന്നാണ്. പലതിനെ പലതവണ രോഗിയായി ചർച്ചുമ്പോഴും ആശുപത്രിയിലായിരുന്നപ്പോഴും വന്ന് കാണുന്നതിനും ഒക്കെ എന്തെങ്കിലും വഴികളെ ഒരുക്കി സഹായിച്ചു. എന്നും രാവിലെ 8 മണിയാകുമ്പോഴേ എൻ്റെ ഭാര്യയും ബേബിയും പഠിച്ചിട്ട് കാര്യങ്ങളെ കുറിച്ച് അത് 8 മണിക്ക് ഫോണിലായി പ്രത്യേകം മാറ്റിയിരിക്കുകയാണ്. 8 മണി കറക്റ്റ് ആകുമ്പോഴും അത് രണ്ടുപേരും പൊന്നിച്ചൻ്റെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദിവസവും വിവരങ്ങൾ അതിനനുസരിച്ചും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടെ അവസാന ഘട്ടത്തിൽ വായിച്ചതുപോലെ കർത്താവ് ഇനി തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുക. പ്രിയ പൊന്നച്ചൻ, ബേബിയും ഞാനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും എല്ലാവരും ഈ തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് കുടുംബമായി സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിലധികമായിട്ട് പറയുന്നില്ല. ബേബിക്ക് ഇപ്പോൾ ക്രിസ്ത്യൻ അവരുടെ മുൻപിൽ അവശേഷിക്കുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും എന്നായിരുന്നു അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. ബേബി ഭയപ്പെടേണ്ട, നിന്നെ വിളിച്ച ദൈവം വിശ്വസിച്ചു. നീ അവരെ കുറച്ച് നിന്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും ഞങ്ങളുടെ തുണയായിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമയം 1 മിനിറ്റാണല്ലോ. ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരുമിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ചെയ്യും എൻ്റെ കുടുംബത്തിൻ്റെ പിന്നോളജൻസ് ഓൾറെഡി സഹോദരൻ്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദുഃഖത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു എൻ്റെ വാക്കുകൾ. Being part of this family and sisters and to pray for their uncle for several years. I thank the Lord for whatever he has accomplished through this man of God. He was truly a man of God. On behalf of the HNTYB and on behalf of all the young people of this region, I would like to express our deepest condolences to the family. May God continue to bless you. May God bring you to fill you with His peace. God bless you. എത്ര മാസം വേദിയിലായിരിക്കുന്ന കഥ എത്ര ഉൾപ്പെട്ട എൻ്റെ ആശ്രമം ശേഷാല റെയിൽവേ ഫാമിലി, സഞ്ജയ് ഫാമിലി, സുന്ദര ഫാമിലി, ടെക്നിക്കൽ ആക്ഷനും എല്ലാ റിലേറ്റീവ്സും. ഞാൻ ആദ്യം പൊന്നച്ചനെ കാണുന്നത് എൻ്റെ ചെറു പ്രായത്തിൽ പൊന്നച്ചനെ വീട്ടിൽ കാണുന്ന യോഗേശ്വര എനിക്ക് ഏത് ഭക്ഷണമൊന്നും ഓർക്കുന്നില്ല. ഒരു സന്ധ്യയിൽ ഒരു ബൈബിൾ സ്റ്റഡി കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അല്ല അവിടെ വന്നതാണ് ഞാൻ ആദ്യമായിട്ട് പൊന്നച്ചനെ ഓർക്കുന്നത്.
know, the first time I saw your dad, there's a gentleness about your dad. There's always this wonderful smile that attracts people to him. He always had that. He's a big guy, but at the same time, he's a gentle person. He has a smile and there are soft words that I still remember that. I am so sorry for your loss. It's very hard to lose a father. As you know, my dad went to be with the Lord about 14 years ago, and time goes so fast, but we still miss him. And no matter how old your father gets, no matter how sick your father gets, it is your father. And always losing a father is very painful. But as a child of God, we know that we have a heavenly father. Amen. For Sanjay and Sandra, you have a heavenly father. And he is there. He's eternal. His eyes are upon you. His hands are with you. His presence will be with you. Pray for each other. Andy, the thing I always say is this, when we lose a father, is that, a mother, is that there's no one that prays for us like our father and our mother. No one else, I don't think so. Because I have three children. Even if I don't pray for my wife first, I always, every day I pray for my children. So now that what that means is that you lost one prayer. Even if your dad was sick, he would always pray for you, man, as a father. So what that means is that both of you, your families have to uphold each other more. Be with your mom and strengthen her, encourage her. God's presence is with you. They love and they love him. You should be proud of your father. He was a good father. The amount of pastors here, the amount of people that came to pay tribute to him, to show the affection and respect for him, shows what kind of father he was. He was a godly person. May God give you the strength to carry on his legacy and even move that show as a model for your children. So your dad, he will have more glory in the days to come. May God bless you on behalf of the Ebenezer for Gospel Assembly and all the members. We offer our deepest condolences. May God continue to bless you. My uncle was my Pundupapin. Pundu means gold, Pundu means sweet. I have very fond memories of my uncle when I was little. Uncle used to always come to Jabalpur from a fair vacation. I used to pray for my uncle. He used to take me to school on the bus. So many fond memories. I was just talking to Sandhu the other day. I'm not going to go into detail. Uncle was a very important part of my life. Very important part of my life. I really regret the days I didn't come to see you. And it's a blessing for all the cousins and all the nieces and all the nephews. Stay connected to your family. I am sorry for not coming and visiting you at time. I admire my aunt for taking care of you. Because of my aunt, uncle, you stayed so long. Every single day, auntie would call mommy. Every single day. And if she doesn't get mom, she will call me and see what happened, mommy. Every time I ask my mom, did auntie call? Uncle, today you are celebrating with angels. I know that. I'm confident of that. I
I admire my aunt and I salute my aunt for what she has left. And Uncle, you left a legacy. You left a legacy of Sunny and Sanju, of beautiful family. Let's continue. Let's continue to be family. I have a few words that I want to say. When it's an opportunity, I haven't seen my grandfather. I came to US about 8 years ago, so since then I had interaction with Pontinapuchin. I always considered Pontinapuchin the place of my grandfather. Every year, beginning of the school year, and every day I could, I went to Pontinapuchin. He used to pray for me, and it's been a blessing to now. And it's going to continue for. But Pontinapuchin, baby, I'm a chief. Their family has helped our family financially times of trouble, especially for my brother. He's in a good place because of you. And I know that Abhijit is looking up from heaven to all the grandkids. Stay close and stay close to your own chief. Give out all the love you can. Stay connected. On behalf of my dad, Ramoni Matthew, and family, I extend my hearty condolences. When I stand over there, I'll do a separate in that part of the Kalibu. When I stand there, it all has been okay in Kalibu. It was a real party to one came to me to play high to live. Come in some end of പഠിച്ചാൽ വളരെ ധൈര്യം കൊടുക്കാനും പലപ്പോഴും പഠിച്ചാൽ കേൾക്കുന്ന പ്രധാനദാസമായ പ്രശ്നത്തെക്കുറിച്ചും സാക്ഷ്യത്തെക്കുറിച്ചും എന്നോട് പറയുക പതിവായിരുന്നു. അതെനിക്കും ധൈര്യമായിരുന്നു. കർത്താവിദാസിൻ്റെ സൗമ്യത എന്നെ പലപ്പോഴും വളരെ ആകർഷിച്ചിട്ടുണ്ട്. കർത്താവിദാസിനെ വളരെ എനിക്ക് വേദനകരമായിരുന്നു. പ്രത്യേകിച്ച് വേദമാമയോടും സുനിത കുടുംബത്തോടും സജയ കുടുംബത്തോടും അവരെ പിതാവ് മാറ്റപ്പെട്ട ഈ സന്ദർഭത്തിൽ എനിക്കുള്ള ദുഃഖത്തെ ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ മുൻപാകെ പഞ്ചായനെ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്കായിരിക്കാം. ഈ കുടുംബത്തെ സർവാശ്വാസം കൊണ്ട് കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്ന കരുതുന്നു. കർത്താവിനെ നന്ദി കൂടി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെടുന്നെ, 1985 പോലെ പരിചയപ്പെടാൻ എനിക്ക് കൃപ തന്നു. അന്ന് പോലെ കർത്താവിദാസിനെ അധികമായി സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവർ എന്നെ സ്നേഹിക്കാൻ കർത്താവ് സ്തോത്രം. ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കർത്താവിനെ പലപ്പോഴും രോഗിയായിരുന്നു. ആ സമയത്തൊക്കെ ചർച്ചയിൽ വരുമായിരുന്നു, സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുമായിരുന്നെങ്കിലും അവസാനത്തെ ഒരു 10-15 വർഷക്കാലം ചർച്ചയിൽ വരാതെ തീരെ ശരീരം ബലഹീനമായി ഭവനത്തിരിക്കുന്ന സമയത്തൊക്കെ മിക്കവാറും ഒരു മാസം 1-2 പ്രാവശ്യം വരെ ഞാൻ ആ ഭവനത്തിൽ പോവുകയും അല്പസമയം കർത്താവ് പ്രിയപ്പെടുന്നതായിട്ട് ഒരു 1-2 മണിക്കൂർ സംസാരിക്കാനൊക്കെ കർത്താവ് എനിക്ക് പറഞ്ഞു. കർത്താവ് ഞാൻ ചെയ്യുന്ന ചോദിക്കും എങ്ങനെ ചെയ്യുന്നു വന്നാൽ എന്നോട് പറയുന്നത് പ്രിയപ്പെടുന്ന ജീവിക്കാരും അത് ന്യൂസിലൊക്കെ കണ്ടു പറഞ്ഞാണ് അനേക വിധത്തിൽ കഷ്ടപ്പെടുന്ന അനേക ആളുകളൊക്കെ എന്നോട് പറയും. ക്യാൻസറായാലും മറ്റുള്ള മാരായ രോഗങ്ങളായാലും ഭാരപ്പെടുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞിട്ട് പറയും അവർക്ക് ഇനി ശരിക്കും പോലും കഴിയില്ലാണ്ട് രോഗത്താൽ കഷ്ടപ്പെടുക. അതനുസരിച്ച് നോക്കുമ്പോൾ എൻ്റെ രോഗമൊന്നുമില്ല, എൻ്റെ ശരീരത്തിൽ ബലഹീനമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലേ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലുള്ള
അസുഖം പോകാൻ കഴിയുന്നുണ്ട്, ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ഒക്കെ എനിക്ക് കഴിയുന്നുണ്ട്. ഞാൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ ഇത്രയൊരു പ്രത്യാശ. ഓരോ മനുഷ്യരെ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ പുരുവുകയും ദൈവത്തെ ദുഷിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന് കുറച്ചൊരു പ്രത്യാശ പ്രത്യാശ എല്ലാവർക്കും ഒരു പ്രത്യാശ അല്ല കർത്താവിൻ്റെ സ്തോത്രം. അത് കഴിഞ്ഞ ശേഷം ഞാൻ രണ്ടര മണിക്കൂറോട്ടിരിക്കുമ്പോഴൊക്കെയും വേറെ ഒരു വാക്കുകളും പുള്ളിയുടെ വായന വരത്തില്ല. പുള്ളി പിന്നെ ടി വിക്കകത്തും അതുപോലെ കേട്ട പ്രസംഗങ്ങൾ അനുഭവ സാക്ഷികളൊക്കെയും എന്നോട് പറഞ്ഞിരിക്കും. ഞാൻ അവിടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ദൈവം വ്യവസ്ഥമായി എൻ്റെ ജീവിതത്തിൽ ഒരു ബലമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു പറഞ്ഞ സ്തോത്രം. അതിനുശേഷം പലപ്പോഴും പ്രിയപ്പെട്ട അന്ന് പുള്ളിക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രായത്തിലെ ചില നാളുകൾ ചില കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നെ ചാപ്പച്ചായ വിളിക്കുന്നത് കർത്താവിൻ്റെ സ്തോത്രം. അന്ന് പ്രിയപ്പെട്ടവരോട് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ചർച്ചയിൽ വന്ന് ദൈവങ്ങളുടെ ആരാധിപ്പായിരുന്നു വലിയൊരു ആഗ്രഹം പുള്ളിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാനതോട് പറയുന്നത് കൊണ്ട കുറച്ച് ഒരു ദിവസം ഗണേശമായിട്ടും ഞങ്ങളോട് പങ്കെടുക്കുന്ന ആരാധിക്കും എന്നാലും അത് സാധിച്ചില്ല. ദൈവത്തിൻ്റെ ആഗ്രഹമല്ലായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം. അതിനുശേഷം ഞങ്ങൾ വെള്ളിയാഴ്ച മാസത്തിലൊരു പ്രാർത്ഥന അപകടത്തിൽ വെക്കും പകരം ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പുള്ളി തയ്യാറായി വന്നിരുന്ന് ഞങ്ങൾ പാടുമ്പോൾ പ്രിയപ്പെടുത്തുകയും സ്തോത്രം അറിയണം എപ്പോഴാണെന്ന് എനിക്ക് അറിയുന്നില്ല. പുള്ളിയുടെ മുഴുവൻ ശക്തിയോ മുഴുവൻ ബലത്തോ കൂടെ പുള്ളി ദൈവത്തെ ആരാധിക്കുന്നത് സ്തോത്രം. ഒരു പ്രത്യാശ പുള്ളി ദൈവം കർത്താവ് സ്തോത്രം. കർത്താവിനെ ഇപ്പോൾ താനെ തൻ്റെ പ്രയത്നങ്ങളെല്ലാം കഴിഞ്ഞ് തൻ്റെ പിതാവിനൊപ്പം താൻ വിശ്വസിക്കുകയാണ് കർത്താവ് സ്തോത്രം. ഒരു ദിവസം ആ പിതാവ് ആ പ്രിയപ്പം തന്നെ കാണാം എന്നൊരു പ്രത്യാശ ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഞാൻ ഒരു വാക്കിന്റെ പേരിട്ട ബേബിയെ പറ്റി ഒരു വാക്ക് എനിക്ക് പറയാറുണ്ട് കർത്താവ് സ്തോത്രം. ഞാൻ ഒരു ദിവസം ചെന്നപ്പോഴേ ബേബി കാലിനെല്ലാം ഒന്നെല്ലാം വെച്ച് കെട്ടി വേറെയാണോ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ കാട്ടിയാത്താൻ ബേബി കിച്ചണിലോട്ട് പോയി. അപ്പോൾ പൊന്നാട്ടോട് പറഞ്ഞു പേപ്പറ ചാപ്പറ്റ ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ചെന്നാൽ ഞാൻ ചോദിച്ചു പറഞ്ഞു അവള് രോഗിയായിട്ട് എടുത്തിരിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും രോഗിയായി എങ്ങനെ ഞാൻ കാര്യങ്ങൾ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നതും കാരണപ്പെടാത്ത നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യുന്നതായി നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യുന്നതായി ഞാൻ പറയും. ഞാൻ പറഞ്ഞു പൊന്നച്ചെ ഭാഗ്യവാനാണ് എന്നുവെച്ചാൽ പൊന്നച്ചനെ ദൈവം നല്ലൊരു കുണയെ ദൈവം തന്നിട്ടുണ്ട്, അതൊക്കെ ഭാഗ്യമാണ് ഞാൻ പറഞ്ഞു. അത് കേട്ട പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കണ്ണു മാറുന്നു ഞാൻ ഭാഗ്യവാനാണ് പ്രിയപ്പെട്ടവരെ ജീവിതം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മണ്ണായി പോയെന്ന് പറയുക. അത്ര പ്രത്യാശമാണ് ആ പ്രിയപ്പെട്ട കുഞ്ഞി. ഞാൻ ഒരു ദിവസം രണ്ടുപേരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു തുടർന്നു പ്രിയപ്പെട്ടവൻ നമ്മളൊരു പോയെങ്കിൽ പ്രാർത്ഥന കിട്ടില്ല പ്രാർത്ഥിക്കും പറഞ്ഞവരെ ഞാൻ വാങ്ങി. ഞാൻ ഈ സഭയിൽ അച്ചായ എന്ന് വിളിക്കുന്നത് രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സംസാരിച്ച ചാപ്പച്ചായനും രണ്ടാമത് പൊന്നച്ചായനുമായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു പ്രിയ പൊന്നച്ചായൻ. ഏകദേശം 35 വർഷം ഞാൻ ഒന്നിച്ച് ആരോഗ്യപ്രാന്തിയായിട്ടുണ്ട്. പല വർഷങ്ങൾ ഞങ്ങളൊന്നിച്ച് ഈ സഭയുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നമുക്ക് അനുകരിക്കാവുന്ന പല നല്ല ഗുണങ്ങൾ ഈ അപ്പനിച്ചായുണ്ടായിരുന്നു. ഈസ് എ ലവബിൾ പേഴ്സൺ, ഡെഡിക്കേറ്റഡ്, റെസ്പോൺസിബിൾ ആൻഡ് ഹി ഈസ് എ വെരി ചാരിറ്റബിൾ ഓറിയൻറ്റഡ് പേഴ്സൺ. പലരും ഈ വാക്യം ഇവിടെ ഉദ്ധരിച്ചു. 2:4-7 അത് ഞാൻ ഇങ്ങനെ വായിക്കാം. പൊന്നച്ചായൻ ഫോട്ട് എ ഗുഡ് ഫൈറ്റ്, ഹി ഹാവ് ഫിനിഷ്ഡ് ഹിസ് കോഴ്സ്, ഹി ഹാവ് കെപ്റ്റ് ഹിസ് ഫെയ്ത്ത്. റോമർ 14:7 നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല,
I am Tani Chaitanya Mahi Numita. For none of us lived to himself, and no man death to himself. Only Nam Jeevi Kilde, Kartavana Jeevi Kilde, Adegal Nam Jeevi Kilde, Kartavana Jeevi Kilde, there are only two choices. And not one time here, one time, Kartavana Jeevi Kilde, Kartavana Jeevi Kilde. നമുക്കും അതുപോലെ തന്നെ കർത്താവിനായി ജീവിക്കാം. ഞങ്ങൾ ചില ആഴ്ചകൾക്ക് മുമ്പേ ദാസിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ ഈ ആഴ്ചയിൽ ഞങ്ങളുടെ കഥ നിർവഹണത്തിനും സഹായിച്ചു. പനിച്ചാനെ ഹോസ്പിറ്റലിൽ പോയി കാണുവാനും ഭവനത്തിൽ പോയി കാണുവാനും ഈ ശിശുവിനെ പങ്കേരുവാനും ഞങ്ങൾക്കും ദൈവം സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Pia, baby, mommy, Makar, Jira, and family, Michael, and Sanjay, and family, grandchildren, and daddy, brother, and Ravi, Katavan, Kriket, and Ravi Chunda, Nagara Buddha, Katavan, Sali Chunda. Katavi, sister, why do you know my Kurma Ravata? But what when I'm meeting you? പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. ഏരിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ഏരിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നു തീരല്ല എൻ്റെ യേശുവിൻ കരങ്ങളില. കൊലച്ചാന്റെ ജീവിതത്തിലെ വളരെ അന്വർത്ഥമായിരുന്നു തിരുമാനെ നമ്മള് വളരെ പഠിച്ചതിന് മൂലം മനസ്സിലാക്കുവാൻ തക്കണം എനിക്ക് സാധിച്ചു. എഴുതുന്നതിനോട് സ്തോത്രം. ദൈവമക്കൾക്ക് ദൈവമറിയാതെ ഒരു പരീക്ഷയോ ഒന്നും തന്നെ ഒരു ദോഷമോ ഒന്നും നേരിട്ടില്ല എന്ന് നമുക്ക് ദൈവമക്കൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നിന്റെ ദാസനെ ചില നാളുകളായിട്ട് കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയെങ്കിലും അവിടെ ചെന്ന് കാണുമ്പോൾ നിന്റെ കർത്താവിന്റെ സ്വർഗത്തിലായിട്ടുള്ള ഒരു അനുഭവസ്ഥയിലായിരുന്നു എന്ന് എനിക്ക് കണ്ടു മനസ്സിലാക്കുവാൻ തക്കണം. എനിക്ക് സാധിച്ചു ദൈവത്തിനോട് സ്തോത്രം. താന്റെ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു വാക്ക് നിരാശയുടെ പറയുവാൻ നിന്റെ തലവായിൽ നിന്ന് ഇതുവരെ വന്ന് കേട്ട് ഞാൻ കേട്ടിട്ടില്ല. ദൈവത്തിൽ വന്നതിനോട് സ്തോത്രം. പ്രത്യാശ വാക്കല്ലാതെ താൻ കേട്ടതായ വന്നേയും പ്രസംഗങ്ങളെയും മറ്റുള്ളവരിൽ നിന്ന് താൻ അനുഭവിച്ചതായ സമാധാനവും സന്തോഷവും അവിടുത്തെ ഞങ്ങളുടെ ടെസ്റ്റിമണിയായി പറഞ്ഞ് ഞങ്ങൾക്ക് അത് ആശ്വാസമായിരുന്ന ഒരു അനുഭവമായിരുന്നു ഞാൻ അവിടെ ചെന്ന് കൊടുക്കുകയെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായി. ഹാലലൂയ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. 1985 മുതല് ആ ഭവനത്തോടെ ബന്ധപ്പെടുവാനും അല്ല അതന്നെയല്ല ആ ഭവനത്തിലെ ചില ആഴ്ചകൾ കാലം അവരോടൊപ്പം ഞാനും എന്റെ വൈഫിനും എന്റെ മുതലും താമസിക്കുവാനും അവരുടെ സ്നേഹാദരങ്ങള് അലലൂയ സ്നേഹങ്ങള് സഹായമൊക്കെയും അങ്ങനെ സ്വീകരിക്കുവാൻ പോകണം. കർത്താവ് സഹായിച്ചു. അങ്ങനെ ഒരു നല്ല വിശാലമായ ഹൃദയം എന്റെ കർത്താവ് പൊലിച്ചാൻ കൊടുത്തിരുന്നു. ഭീമാമിക്ക് കൊടുത്തിരുന്നു. അതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വർഗത്തൊക്കെ അതിന്റെ പ്രതിഫലം ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെട്ടുകയാണ്. ഹല്ലേലൂയ. ആ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ആ കർത്താവ്
அவனை முடிச்சாயிட்டு அதை பார்த்து விடுவது பிரிய மக்களை சத்தியம் விடுவோம் அவர்களை சுரிதா விடுவோம் ദൈവസന്നിധിയിൽ ശ്രമിക്കുന്നു എന്നാൽ ഇത്ര
ഇത്രയും ഡെഡിക്കേറ്റഡായിട്ട് ഒരു സഹോദരിയെ ഞാൻ പരിചയപ്പെട്ടതാണെങ്കിൽ കാഴ്ചയിൽ ഞാൻ പല സന്ദർഭങ്ങളിൽ പോയ സന്ദർഭങ്ങളിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇന്ന് രാവിലെ കഴിയും തച്ചി പറഞ്ഞു കഴിഞ്ഞ 5 വർഷം സഭയിൽ ആരാധനയിൽ പോലും വരാതെ ഈ ചർച്ചിൽ വരാതെ ഭരണത്തിലിരുന്ന് ദൈവദാസനെ ശുശ്രൂഷിച്ച ഒരു മാന്യ സഹോദരിയാണ് പ്രിയപ്രേമാണ്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരിമാർക്ക് എല്ലാത്തിനും അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശേഷാല സഞ്ജയ് ഫാമിലി, സുനിത ഫാമിലി, യു ആർ ബ്ലസ്സഡ് പീപ്പിൾ. യു ഹാവ് എ യുവർ ഡാഡ് ലെഫ്റ്റ് എ ബിഗ് ലെഗസി ഹെഡ് ഓഫ് യു. കണ്ടിന്യൂ വിത്ത് പ്രേ and may God bless you all with these words. സുഗ്രഹമായ ഒരു സർവീസിന്റെ ഓരോ സമയത്തൊക്കെ നമ്മൾ വന്നിരിക്കുകയാണ്. കാരണം അവരുടെ പഞ്ചാലയെ കുറിച്ചും പഞ്ചാലയ ഫാമിലിയെ കുറിച്ചും സംസാരിച്ചെങ്കിലും ദൈവത്തിന് ആരും സംസാരിച്ചിട്ടില്ല. രാത്രി കർത്താവിൽ അന്യോന്യം ആശ്വസിപ്പിച്ചു പോകണമെന്നാണല്ലോ ദൈവത്തിന് പറഞ്ഞതിനെ നമ്മളെ അനുശാസിക്കുന്നത് കൊണ്ട് അല്പസമയം ദൈവത്തിന് സംസാരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ സംസാരിച്ച പലരും പറഞ്ഞു നൂറ്റിപ്പതിനാറാം സങ്കീർത്തനത്തിന് ഒരു വേദഭാഗം പോട്ടിയിൽ പറയുന്നുണ്ടായി. 115-ാം സങ്കീർത്തനം കഴിച്ചാൽ വാക്യം നമ്മളോട് പറയുന്നു, പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദി ലോർഡ് ഈസ് ദ ഡെത്ത് ഓഫ് ഹിസ് ബിലവഡ്. എനിക്ക് അത് അല്പം പ്രയാസം ഉണ്ടാകുന്ന ഒരു വാക്യമാണ്. കാരണം ഐ എം എ മിനിസ്റ്റർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദ സ്ക്രിപ്ചർ ഹാസ് ടു മേക്ക് സെൻസ് ടു മീ. So when I was hearing that being repeated again and again tonight, I was wondering, what is so precious about this death? Especially when you are in the presence of a man who suffered for almost 18 years from Parkinson's and was gradually losing all the abilities and faculties that he had one time. He was an extremely smart man, wise man, brilliant man. I remember even last year when I came over one time, when I came over and we had a long conversation with him. And he told me about a lot of things in there, but even he was telling me something about investments and stuff like that last year. And that's when I realized, when we were going back, I told my wife, man, I didn't know Gurbachan was such a smart person. But gradually he was losing all that faculty. And in the end, for a number of days, he couldn't swallow a drop of water. He couldn't eat anything, drink anything. You know, and we could all just pitifully stand in his presence, hoping that there was a way to put, you know, make him swallow a few drops of water. But he couldn't. And then he slipped into eternity. How can we say that a death like this, that is precious in the sight of the Lord? It's a challenging question, but at the same time, you know, if the scriptures say so, there's a reason for that. There must be reasons for that. Amen? And when I was looking into the Word to find out some of the reasons why we can actually agree with the scripture that the death of a child of God is precious in the sight of the Lord, these are the things I found. First of all, it shows the value of a child of God. Amen. Jesus himself taught us that our soul is more valuable than the entire earth. Amen. So imagine the value of that soul when that soul is redeemed by the precious blood of Jesus Christ. Amen. And we have been sealed for the day of redemption. The book of Ephesians chapter 4 and verse 30 tells us that we are redeemed for the day of redemption. Redemption is not a story for us. Redemption is a guarantee for us. Amen? 2 Corinthians chapter 5 and verse 5, Paul repeats that. Because if our souls are redeemed, we are guaranteed for the day of resurrection. He may have suffered at the end. Amen? And he may have gone through much in his life. But tonight, he did not slip into eternity as a helpless person. He slipped into eternity, into the hands, into the everlasting arms of his Savior, Jesus Christ. He got many years to serve him by faith,
But he's no longer serving Jesus by faith. He walked by faith for a season in his life, but he's no longer walking by faith. Tonight he is walking by sight. Tonight there's a challenge for all of us, is this. God wants us to follow his example. While we are still on earth, while we are still healthy, while we have a few bucks in our pocket, let's do something good with that. Amen. Let's do good for others so that we can follow his legacy and we can also receive our reward one day. Hallelujah. Death is a promotion in each of our lives. In the life of a child of God, death is a promotion. Why is a promotion? Because there's a great exchange that happens when we die. Can I read you a couple of portions here before I conclude? In 1 Corinthians chapter 15, verse 54 onwards. So when this corruptible has put on incorruption, and this mortal has put on immortality, then shall be brought to pass the saying that is written, death is swallowed up in victory. Or death, where is your sting? Or Hades, where is your victory? You know what? Why this is a promotion? Towards the end of his life, Panachan had suffered from Parkinson's, as we all know. And we have seen the tremors of his hands and how he should struggle sometimes. But let me tell you something. Next time you see him, his hands will not be shaking. He will not have the tremors. Amen? That's why the Bible says it's a promotion. Amen? From a lowly estate to a heavenly estate. From an earthly estate to a heavenly estate. From a mortal state to a divine state. Amen? He has already been translated and been set for that day. Amen? So, this corruptible will put on incorruption. This mortal will put on immortality. And then, when we see him again, we will say, death is not our enemy, death is swallowed up in victory. Hallelujah. Praise you. In 2 Corinthians chapter 5, verse 2 to 5, listen to this. For in this we groan, earnestly desiring to be clothed with our habitation, which is from heaven. If indeed, having been clothed, we shall not be found naked. For we who are in this tent groan, being burdened, not because we want to be unclothed, but further clothed, that mortality may be swallowed up by life. Now, he who has prepared us for this very thing is God, who also has given us a spirit, as given us the spirit as a guarantee. Let me just simplify that. You know what Apostle Paul was saying? I don't want to die. That's what he was saying. I don't want to die. I want Jesus to come back in my lifetime so that I don't have to be, you know, in using his own word, unclothed. In other words, I don't have to get rid of this mortal body. I can just be translated and be with Christ. But that's not a guarantee. That's not a guarantee. We all know that Jesus will come back. We all know that Jesus will fulfill his promise. But there's no guarantee about the time. Now this week it was one chance to tell. Whose turn will be next week? You don't know. So he said, knowing that there's a burden in my soul. You know, that makes me groan. On one side I want to stay and do good things and fulfill my call and continue the work that I have been doing. But on the other side, you know, I don't know when Jesus is going to come back. I may have to be unclothed and I may have to go through this process of death myself. But it doesn't matter to me. Why? Because the Spirit of God has been given to me as a guarantee. So Romans chapter 8 and verse 11, the Bible said, "If the Spirit of Him who raised up Jesus Christ from the dead lives in you by that same Spirit, He will bring back your mortal bodies also back to life." I want to ask you a question before I sit down. What is your outlook towards your future? When you look to the future, what do you see? Do you have an assurance of resurrection in your life? Do you have
the assurance that yes, I have the guarantee of the Holy Spirit. Yes, I am seen by the Spirit for the day of resurrection. How many of you have that assurance? Would you lift up your hands and praise God for his sake? Hallelujah. Hallelujah. For everyone else who does not have that assurance, I want to tell you this. This week just want a chance to. Maybe next week is our turn. This is the day of salvation. Amen. This is the accepted time. This is the time to meet your Savior. Amen. Because today, you can give your heart to Jesus, and the moment you accept Jesus Christ as your Savior, you will be sealed for the day of resurrection by the Holy Spirit. And why don't we follow his example? And why don't we use this opportunity tonight? Can you close your eyes with me? All over this place. I think the best thing that we can do for Funachan at this time is to decide to live a fruitful, honest, upright like you did. Tonight Jesus is here. Even in this service tonight, his presence is here. And he is able to save you from your sins even here tonight. Because he said, I will in no way cast out anyone who comes unto me. He did not say, if you come unto me on a Sunday morning service, I will not cast you out. He said, I will not cast out anyone who comes unto me under any circumstances. Tonight, after hearing so much about a man who lived a life for God, because Jesus made the difference in his life, the love of God compelled him to do all the good things that he did in his life. We can follow his example tonight. And this is the best thing you can do for yourself. You make that decision tonight and invite Jesus into your life and say, Lord Jesus, I want to live a life like this. When my life on earth is over, I want to hear people say good things about me like this. And he can transform our lives. He can change our world. He can give us a new vision for life. Amen. It all starts with accepting Jesus Christ as your Savior. So while all eyes are closed in this place, can I do an altar call tonight? And can I ask you if there is one person who would say, I need to change my lifestyle. After hearing so much about this man, you know, I need to change my lifestyle. I don't want to live the way I used to live. From this day forward, I will live a different life, and I'm ready to invite Jesus into my life. If there's one person willing to make that decision, you can just lift your hands up in the presence of God, and I'll pray for you. Don't worry about the fact that we are in a week. Because Jesus can save people. Amen. Thank you. Anybody else? Anybody else? Because there's only one life, and that soon will be over. Only the things that you have done for the Lord will last. And tonight we can start doing that. If there's anyone else who want to join with this child who took that decision in his life, anyone else, I want to pray with you tonight. Let's pray. Father God, what an example, what a legacy, what a challenge that Funachan has left for us. As we have gathered here together to commemorate his memories, to relish his memories, and all the good things he has done for you, God, his life remains a challenge for us. Because we know what prompted him to do all those good things. It's the love of God that's shed abroad in his heart. And when your love comes into our lives, the Lord, we know that our lives also will be different. And we will live differently. We will look at life differently. We will look at money differently. Instead of holding money for just for ourselves, we will freely give it out and help people in need. Because your love compels us to do so. And I pray, Lord, many who have heard these statements tonight will not live the way they lived until tonight. Change them, O God. And I pray, Lord, that the life of Funachan will become a challenge for us
at a turning point for us as God, for many people tonight. And especially thank you, Lord, for his grandson who lifted his hands and said, yes, I want to live a life like my grandfather lived. And I pray, Lord, not only that child, many others will follow that path. So, and tonight, God, I thank you for saving the soul of that child and for allowing him to accept you as his Savior tonight. And I pray, Lord, that we will all be sealed for the day of redemption by your Holy Spirit, and so that we can look forward with hope, not with fear, but with hope to that day when we will see our Panachan face to face again and glorify your name in our lives. In Jesus' precious name we pray. Amen. Amen. ദൈവത്തിൻ്റെ അനുഷ്ഠ നാമം മാറാട്ടെ. ഈ പ്രിയപ്പെട്ട പഞ്ചാനിയെ പ്രിയപ്പെട്ട ഒരുമിച്ച് സഭ ഒരുമിച്ച് ഞാൻ ദൈവമായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ അമേരിക്കയിൽ ആദ്യമായിട്ട് നയൻസ് വന്ന ടൈമിൽ ഞങ്ങളെ ഇപ്പോഴും ഞാൻ പത്തുമണി ഓഫീസിലെ ചർച്ചകൾ ഞങ്ങളെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്ത ഒരു അടുത്ത ഫാമിലിയായിട്ട് കുടുംബമായിട്ടാണ് മുമ്പിലുള്ള ഡയറ്റിനെ ഓർപ്പിച്ചു പോലെ ഞാൻ സാധാരണ ഇങ്ങനെ ഇന്റർനെറ്റ് സംസാരിക്കാറില്ല. കാരണം എന്നെക്കാളും പരിചയം അറിവുള്ള എന്നെക്കാളും പറയാൻ കാര്യങ്ങൾ അറിയാവുന്നത് എൻ്റെ മൂത്തപ്പങ്ങളും ദേശമാമയാണ്. ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അമ്മാമയെ പറയുന്നത്ര എനിക്ക് പറയാനുള്ള സാവകാശം ലഭിച്ചില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഉള്ള കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആ പൊന്നച്ചാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ എന്നെ എന്നിലൊരു ഒരു ക്വാളിറ്റി ഉള്ളത് എൻ്റെ വേണ്ടപ്പെട്ടവരുടെ വീടുകളിലെല്ലാം എല്ലാ ഭവനും ഞങ്ങളൊരു ഹ്യൂജ് ഫാമിലിയാണ്. മലബാർ വരെ ഞങ്ങളുടെ ഫാമിലിയുണ്ട്. എല്ലാ ഭവനങ്ങളും ഞാൻ പോവുകയും എൻ്റെ പെങ്ങളെ പിടിച്ചെടുത്താണെങ്കിലും മാവിയുടെ വീട്ടിലാണെങ്കിലും പോയി അവരുമായിട്ട് പരിചയപ്പെടുന്ന ഒരു 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 ക്വാളിറ്റി എനിക്ക് അതെൻ്റെ പിതാവിന് ലഭിച്ചതാണ്. പാറയിൽ ഞാൻ തോമസ് എന്നാണ് പൊന്നച്ചാൻ്റെ ഒഫീഷ്യൽ നെയിം. പാറയിലാണ് ഒരു വീട്. ആ ഭവനത്തിൽ പോകുവാനും തീരെ കുഞ്ഞുങ്ങൾ ആയിരിക്കുമ്പോൾ പൊന്നച്ചാൻ്റെ ജ്യേഷ്ഠനും മക്കളും എല്ലാമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സഹകരിപ്പാൻ ദൈവടയാക്കി. ഒരു വലിയ ഒരു ഒരു പദവിയായിട്ട് ഞാൻ കാണുന്നു. പൊന്നച്ചാനോട് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വന്നാലും ഏത് സമയത്ത് വന്നാലും പൊന്നച്ചാനെ കാണാതെ ബേമാവും കാണാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഇളയ മാവി ഞാൻ ഇനിയധികം എൻ്റെ പേരൻസ് എല്ലാം കടന്നുപോയി. ഇനി ഞാൻ കാവ് രണ്ടുപേരുണ്ട്. എൻ്റെ ഇളയ മാമ ചിന്നമാമയാണ്. വേറെ കുഞ്ഞിമാമ വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്. ഞാൻ എല്ലാവരും നിത്യയിൽ ശ്രമിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയാൻ വന്ന കാര്യം, ഇന്ന് ഞാനിവിടെ ആരാധനയായിരുന്നപ്പോൾ കത്തദാസൻ ആരോടും പറഞ്ഞില്ല, ആരോടും ആരും പറയാതെ കത്തദാസൻ അനൗൺസ്മെന്റ് നടത്തിയപ്പോൾ എൻ്റെ എന്നെ പെട്ടെന്ന് അത് ചിന്തിപ്പിക്കാനിടയായി. ഏകദേശം 4 വർഷത്തോളം ഇവിടെ മീറ്റിങ്ങിന് അമ്മാമയും പൊന്നച്ചാനും കടന്നു വന്നിട്ടില്ലായിരുന്നു. എന്നാൽ എവ്രി മന്തിൽ അവരുടെ ദശാംശം, അവർ ഇവിടെ വരേണ്ട ആളല്ല, കൊടുക്കേണ്ട ആളുകൾ. എന്നാൽ എവ്രി മന്തിൽ ആ ദശാംശം ഇവിടെ രാജ്യത്തിൻ്റെ കൊടുത്തായിരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ പെട്ടെന്ന് ഒന്ന് ചിന്തിപ്പാനിടയായി. അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഫാമിലി, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഈ പ്രിയ ഭവനുമായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടുവാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തെ മറക്കപ്പെടുന്ന എൻ്റെ മൂത്ത സഹോദരങ്ങളെ, ഏറ്റവും മൂത്ത സഹോദരനാണ് ബേവിച്ചാൻ. ഞങ്ങളുടെ ഏറ്റവും മൂത്ത സഹോദരൻ ബേവിച്ചാനാണ്. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും മൂത്ത ബ്രദറിലോ പൊന്നച്ചാനാണ്. ഞാൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും മൂത്ത ബ്രദറിലോ പൊന്നച്ചാനാണ്. ഈ കുടുംബത്തെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരിമിനെ കുടുംബത്തിൻ്റെ ദുഃഖം അറിയിക്കട്ടെ. എന്നെയും എൻ്റെയും ഗ്രേസിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ദുഃഖം വീണ്ടും അറിയിക്കട്ടെ. പ്രത്യാശയോടുകൂടെ
IPC ഫാമിലി കോൺഫറൻസിൻ്റെ നമ്മുടെ പാസ്റ്ററാണ് എൻ്റെ കൺവീനർ റോവൻ ജോസ് വില്യം. എന്നാൽ എൻ്റെ ഭാരവാഹികൾ എന്നെ അറിയിച്ചതനുസരിച്ച് ആ IPC ഫാമിലി കോൺഫറൻസിൻ്റെ അനുശോചനവും പ്രത്യാശയും ദുഃഖവും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീണ്ടും വന്നിട്ടാൻ നമുക്ക് ഒരുമിച്ച് കാണാം, അനിത്യ കാണാം എന്നുള്ള പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ്. ഷീ ഹാസ് നോ ഷീ ഡിഡ് വാണ്ട് ടു കം ഹിയർ ആൻഡ് സ്പീക്ക് ഹിയർ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ഹർ ടു സ്പീക്ക് ബട്ട് ഷീ 82 ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഷീ സ്ട്രഗ്ലിംഗ് നൗ. ഷീ യൂസ്ഡ് ടു സ്പീക്ക് വെരി ഗുഡ് ആൻഡ് ഐ ഹാഡ് നോ ഇൻറ്റൻഷൻ ടു സ്റ്റാൻഡ് ഹിയർ ഫോർ ഐ ഡിഡ് പ്രിപ്പയർ എ മെസ്സേജ് ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു സേ എ ഫ്യൂ തിങ്സ് അബൌട്ട് സിൻസ് ഐ ഹാവ് നോട്ട് ഹിയർ മോർ ഫോർ എ ലോങ് ടൈം. Yes, I did stay with her when I was young, and I was young, going to work here. But before that, the oldest memory I have that she went to Zambia, and she brought a lot of sarees. I still remember those days that she came and came with all that to my mom, and they were sharing all their thoughts together. I remember those days. Mom was a very pretty lady, very young, at that time before even the marriage, I remember her. And also, and after she got married, and I remember I went to Kodichan's house, I remember Akachan was there, and his brother and children, oh, they were young, they were there too, I was able to go there with them. And another thing, I was honeymooning, no, I was going to go to my house, I was going to go to my house, and I was going to go to my house. In the last days വരെയും കാണും. ഞാനതിന് ശേഷം പല പ്രാവശ്യം ഇവന് അച്ഛസിക്കായിരുന്ന സമയത്ത് വന്ന് കാണുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹം അന്ന് വരെയും നിലനിർത്തുന്നത് കാണുന്നതിനിടയായി. അങ്ങനെയൊക്കെ എന്തുമാത്രം കാര്യങ്ങളിൽ ഞങ്ങളെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അമ്മയോട് താമസിച്ച് എനിക്ക് ആദ്യം ജോലി കിട്ടിയത് അമ്മാമ്മ റെക്കമെൻഡ് ചെയ്താണ്. ഞാൻ 14 വയസ്സുള്ള സമയത്ത് ഡയറ്ററ്റിക്സ് പാസ്സായ സമയത്ത് ഒരു സ്കൂളിൽ നിന്ന് ജസ്റ്റ് പാർട്ടിയും ചെയ്യാനുള്ള വർക്കിംഗ് പേപ്പറേ എനിക്കന്ന് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും അമ്മാമ്മ ഇവിടെ കോച്ചസ് നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മിസ്റ്റർ ഫ്രീഡ് എന്ന് പറയുന്ന സർവീസ് ഡയറക്ടറെ കണ്ടിട്ട് എനിക്കൊരു ജോലി തരണമെന്ന്. ശാലയ നേഴ്സിംഗ് ഹോം ഇവിടെ അടുത്ത് മൗണ്ടോണി തുടങ്ങുന്ന സമയത്ത് അവിടെ 4 വർഷം ജോലി ചെയ്യുക, എനിക്ക് ഫുൾ ടൈം ജോലി അമ്മാമ്മയുടെ റെക്കമെൻഡേഷൻ കൊണ്ട് എനിക്ക് കിട്ടുവാനിടയായി. അങ്ങനെ പറഞ്ഞു തീരാത്തവണ്ണം അവരെങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. I am so thankful for what you have done and for what you have done for us. And my mom wanted to say a few things, but she's not able to come. But I wanted to tell you, your labor is not in vain in the Lord. Hallelujah. Our works, our works also follow us. Nobody else can go with him, but the works are following him. So all the things that he has done, is following him, and I know he will get great, great reward over there. Hallelujah. പ്രതിഫലം വിഭാഗിച്ചുകൊടുക്കുന്ന ദിവസം വളരെ പ്രതിഫലം വാങ്ങിക്കുക. എഴുന്നേറ്റ് വരുന്ന ഒരു പനച്ചനയാണ് ഞാൻ കാണുന്നത്, ഫെയ്ത്തിലൂടെ വിശ്വാസത്തിലൂടെ കാണുന്നുണ്ട്. Hallelujah. ദൈവത്തിൻ്റെ പുനർനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ, ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ സമയത്തിൻ്റെ വാക്ക് വെച്ചു. എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ പറയുമ്പോൾ തിരിഞ്ഞ് സുഷ്മാമ പറഞ്ഞു. സുഷ്മാമയായതൊക്കെ വസ്തുത ഉപയോഗിച്ചാൽ കഴിഞ്ഞാൽ പറയാൻ ഉള്ള അർഹതയുള്ളത് കൊണ്ട് അമ്മ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. ഈ സമയത്ത് എന്ത് പറയുന്നത് വസ്തുത്തിൽ നിങ്ങൾക്കറിയാം. രാജൻ എന്നുള്ളതെന്ന് പറഞ്ഞു അമ്മ ഒരു വാക്കിനെയും പറഞ്ഞാൽ പറഞ്ഞു ഒരു വാക്ക് പറയാനെന്ന് ഞാൻ പോകില്ല. കാരണം എനിക്ക് പറയാനാണെങ്കിൽ അല്ലെങ്കിൽ കാര്യം പറയാണ്ട് ഞാൻ ഇന്നും പൊന്നച്ഛനോ ബേബിക്കോ ചെയ്തിട്ടില്ല, അവർ രണ്ടുപേരും ഞങ്ങൾക്കും ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ നാം ദൈവവുമായിട്ടുള്ള ബന്ധം ഏതിലാണ്? യേശു ക്രിസ്തു ഇവിടെയിരിക്കുന്ന നമ്മളുമായിട്ടുള്ള ബന്ധമെങ്കിൽ ബ്ലഡ് റിലേഷൻസ് ദൈവം തന്ന ആ ബ്ലഡിലുള്ള റിലേഷനാണ് നമ്മൾ നാമും ദൈവവുമായിട്ടുള്ള ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ തമ്മിൽ വെച്ച ബ്ലഡിൻ്റെ റിലേഷൻ ദൈവത്തിന് സ്തോത്രം.
കൂടുതലായിട്ടൊന്നും തന്നെ എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല, ഇവർക്കൊന്നും ചെയ്തില്ല, അവരെനിക്കും ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ എൻ്റെ ഉപ്പാക്കൻ്റെ മകളാണ് ബേബി. പുനസ്സിനെ കടപ്പത്തിനെ കാണേണ്ടതിനിടയായത് ഈ സജൻ യുവ സജനിലാണ്. അത്ര എനിക്കതിന് കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ കരുണ കുടുംബത്തിൽ എല്ലാവരും പറഞ്ഞല്ലോ, ബന്ധം പറയുന്നതിന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആളുകൾ. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ മകൻ ടാക്സ് ഉമ്മനോട് പറഞ്ഞു, മമ്മി മമ്മിക്ക് ചൈനയിലും പിന്നെ കസിൻസും പറഞ്ഞു ചോദിച്ചു. എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും എനിക്കുള്ളവരെയെല്ലാം പരിചയപ്പെടുന്നു. സമയം വേണ്ടി ഞാൻ അധികമൊന്നും പറയുന്നില്ല, വീട്ടിലെ ഹിസ്റ്ററിയൊന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദേവി ഉപ്പാക്കൻ്റെ മകളാണ്, എൻ്റെ അച്ഛാതന്നേ ഞങ്ങൾ ഒരു അഞ്ചാമക്കളാണ്. എൻ്റെ ഒരു ശിവലത്തിനുള്ളത് അഞ്ചാമക്കളും നാല് പെൺമക്കളും. അതിൽ മൂത്ത ആള് പിന്നെ അമ്മച്ചിയാണ്, അതിൻ്റെ ഇളയാള് എൻ്റെ മകനാണ് ദേവിച്ചാൻ. ദേവിച്ചാൻ ആ അച്ഛൻ്റെ നേരെ ഇളയതാണ് എൻ്റെ ഫാദർ. എൻ്റെ ഫാദറിൻ്റെ നേരെ ഇളയതാണ് ബേബിയുടെ ഫാദർ കുര്യാൻ പാപ്പൻ. അത് കഴിഞ്ഞുള്ളതാണ് അവരുടെ പാപ്പൻ, അമ്മയുടെ പാപ്പൻ, ചെമ്മ, ഇങ്ങനെ എല്ലാവരും ഞങ്ങളുടെ ഭവനത്തിൽ അത്രയും പേരുണ്ട്. എന്നാൽ ഞാനും ബേബിയുമായിട്ട് എന്നെക്കാളും രണ്ടര വയസ്സിനേതാവൾ ഞങ്ങളുമായിട്ട് കൊച്ചിലെ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ പലയിടത്തായിരുന്നു. ബേബി ജനിക്കുന്നത് മദ്രാസിലാണ്. ഉപ്പാപനും മൂത്ത മകളുണ്ടായപ്പോൾ ഉപ്പാപനും കൊച്ചിനെ മദ്രാസിലൊന്നും പോയി. അപ്പോഴും എൻ്റെ ഫാദർ വിവാഹം കഴിച്ചിട്ടില്ല. അന്നേരം മൂത്ത മകളും ഉപ്പാപനും കൂടെ മദ്രാസിൽ ഉപ്പാപൻ്റെ ജോലി പ്രമാണിച്ച് മദ്രാസിൽ പോയി. അവിടെ ബേബി ജനിക്കുന്നതിനിടയായിരുന്നു. പറഞ്ഞു കേട്ടാണിതില്ല. ഇതിനോടിടയ്ക്ക് എൻ്റെ ഫാദർ സെക്കൻഡ് വേൾഡ് വാറിൽ മിലിറ്ററിയിലേക്ക് ഇടയ്ക്ക് പോയി. അതുകൊണ്ട് താൻ വിവാഹം കഴിക്കാൻ തക്കൊണ്ടും എനിക്ക് സാധിച്ചില്ല. ആദ്യം ഉപ്പാപനാണ് വിവാഹം കഴിച്ച്, കുഞ്ഞുണ്ടായി കഴിഞ്ഞ ശേഷം എൻ്റെ ഫാദർ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഞാൻ എങ്ങനെയുണ്ടായിട്ട് ഇവരാരും വന്നില്ല. എനിക്കൊരു ഏഴ് വയസ്സ് ആദ്യമായി, ഏഴ് വയസ്സായപ്പോഴാണ് ആദ്യം ബേബിയെ ഞാൻ കാണുന്നത്. അങ്ങനെ അവരെല്ലാം കുടുംബമായിട്ട് തിരിച്ച് ഞങ്ങളുടെ തിരുവല്ലാപ്പുഴക്ക് തിരിച്ച് കുടുംബത്ത് വന്നു. അങ്ങനെ ജ്യേഷ്ഠത്തിൽ ബേബിയുടെ രാജനില്ലെന്ന്. അങ്ങനെ അന്ന് മുതൽ കണ്ടുവരും. ഞങ്ങൾ പലയിടങ്ങളിൽ മറ്റിടങ്ങളിൽ താമസമായിട്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ക്ലോസായിട്ട് ഇടപെടുവാനുണ്ട്. ഉപ്പാക്കൻ്റെ മോളാണെന്ന് മാത്രം പറയാം. പിന്നെ അമേരിക്ക വന്നിട്ടും സെയിം തിങ് ഹാപ്പൻ. അമേരിക്ക വന്ന് വേച്ചാൻ്റെ സുഷ്മാമ്മയുടെ കൂടെ ആയിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും ഞങ്ങൾ വരുമ്പോഴോ അങ്ങനെയൊക്കെ കാണുകയുള്ളൂ. പൊന്നച്ചൻ, പ്രിയ പൊന്നച്ചൻ സിക്കായിട്ട് കിടന്നപ്പോൾ അടിക്കടി വന്ന് കാണുന്നതൊന്നും സാധിച്ചില്ല. ചിലപ്പോഴൊക്കെ കാണുന്നതൊന്നും സാധിച്ചിട്ടുള്ളൂ. അത് സാഹചര്യത്തിൻ്റെ ഇതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഫാമിലിയായിട്ട് പിന്നെ ക്ഷമിക്കുക. ഞങ്ങൾക്ക് എല്ലാവരും ഇന്ന് അല്ലെങ്കിൽ നാളെ കടന്നു കൊണ്ടുവരാണ്. അതിനാൽ എപ്പോഴും സാധാരണ ഞാൻ ഈ അടുത്ത സമയത്ത് ഇച്ചിരി കൂടിപ്പോയി. എന്നാലും പലശ്ശിയുടെ വീട്ടിൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം പാറയിൽ ഞങ്ങൾ പോയി. അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയപ്പോഴേ അവിടുത്തെ ജ്യേഷ്ഠ, ഏത് ജ്യേഷ്ഠനാണ്, ഒരു ജ്യേഷ്ഠൻ ഞങ്ങൾ പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ താൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തെക്കേടത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി തെക്കേടത്തെ ഉള്ള ഒരു കസിനെയാണ് ഈ നമ്മുടെ പിന്നെ പതിച്ചിൻ്റെ ജ്യേഷ്ഠൻ്റെ രണ്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഇത്രയും സമയം ഞാൻ എടുത്തു പോയതിന് ക്ഷമിക്കണം. ഞാൻ അന്നേരം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എനിക്ക് സമയം തരാണെങ്കിൽ തമിഴിലെ ലോകത്തില്ല. അതുകൊണ്ട് ക്ഷമിക്കണം. അതുകൊണ്ട് തന്ന സമയത്തിന് നന്ദി. ദേവി അമേരിക്ക വന്ന സമയത്ത് എൻ്റെ കൂടെ താമസിച്ചത്. എന്നാലും ഞങ്ങൾ എൻ്റെ ഒരു സ്വന്തം സഹോദരിയെ പോലെ ഞാൻ ദേവിയെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് എന്നും 8 മണിക്ക് ഞാൻ ദേവിയായിട്ട് സംസാരിക്കുന്നുണ്ട്. പലച്ചനെ ഏത് വീട്ടിലില്ലെങ്കിൽ പലച്ചൻ ഫോണെടുത്ത് സംസാരിക്കും. എന്നോട് പറയുന്ന സുസ്മാമ്മയോട് ഇങ്ങോട്ട് പോയിരിക്കുക, അതെല്ലാം ഞാൻ പറയാം.
ഒരു ദിവസം പോലും നേരോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് പൊക്കത്തില്ല. സംസാരിച്ച് മനസ്സിന്റെ വിവരങ്ങൾ അറിയും. ദിവസവും കണ്ണുനീരോടുള്ള മനസ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ. ലാസ്റ്റ് സ്റ്റേജിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പം സുനി പറഞ്ഞു, മനസ്സായ പലച്ചാൻ ഇഷ്ടമുള്ളവരാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു നോക്കാം പറഞ്ഞു. നോക്കിയ സ്വർണ്ണയെ പറഞ്ഞു വേവിച്ചാലിൻ്റെ ദിവസം വന്നു. അങ്ങനെ വേവിച്ചാലിനെ മനസ്സിലാക്കിയതെന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും വന്നപ്പം സുനി പറഞ്ഞപ്പോൾ കണ്ണു തുറക്കുന്നില്ല നോക്കുന്നില്ല, ഒന്ന് സോൾവ് ചെയ്യാനും വയ്യാ. അങ്ങനെ എന്നെ പ്രാർത്ഥിച്ചു ദൈവമേ, ഈ കൊല്ലച്ചൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. ദൈവം അതേപോലെ നഷ്ടപ്പെടുത്താതെ തന്നെ സന്ധിയിലേക്ക് വിളിച്ചു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേവിക്ക് സമാധാനം കൊടുക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അവൾക്ക് വളരെ പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം. മുമ്പേ ആ ചാപ്പാശാലൻ പറഞ്ഞതുപോലെ അവൾ കാലിൽ എല്ലാം കെട്ടി അടുവിനെയും കെട്ടി ഇങ്ങനെയൊക്കെയാ കൊല്ലച്ചനാൻ്റെ വെയിറ്റുണ്ട്. എടുത്തു പോക്കാനും എടുക്കാനും ഒക്കെ ഞങ്ങൾ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ കൊല്ലച്ചൻ എഴുന്നേക്കാൻ വയ്യ. ദൈവ് പറഞ്ഞ് ഞങ്ങൾ ഉപയോഗിച്ചാൽ വിളിക്കേണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അവൾ എടുത്ത് കൊല്ലച്ചനെ ചേർത്തി. എനിക്കതൊക്കെ കണ്ടപ്പോൾ എന്നെ കൊണ്ടാണെങ്കിൽ അതാ വേറെ ഇല്ല, എനിക്ക് ആ ശക്തിയില്ല ചെയ്യാൻ. ഞാൻ അപ്പോൾ ചെയ്യുന്നതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഉന്നച്ചൻ ഇങ്ങനൊരു ബേബിയെ കിട്ടിയതിന് ദൈവത്തിന് നന്ദി. അവളുടെ സ്തോത്രം ഈ സമയത്ത് നോക്കുവാന് അവർക്ക് ഇത്രയും ദൈവ ശക്തിയും ബലവും കൊടുത്തു വരാനുള്ള സ്തോത്രം ചെയ്യുന്നു. ദൈവമൊക്കെ സമാധാനം കൊടുക്കട്ടെ. ദൈവ കുഞ്ഞുങ്ങളൊക്കെ സമാധാനം കൊടുക്കും. കുഞ്ഞുങ്ങളും സഞ്ജയ് സുനിയും കൊച്ചുമക്കളും പ്രത്യേകിച്ച് ജാര ഓരോ ബൈബിൾ വാക്യം വായിച്ച് അപ്പനെ സമാധാനപ്പെടുത്തുമായിരുന്നു. അങ്ങനെ കൊച്ചുമക്കളും വളരെ സഹായം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും ബേബികൾ പറയും അവളെ വിളിക്കുന്നത് ഞാൻ ഓർക്കുന്നില്ല. ചേച്ചി അച്ചി അച്ചി ഒന്നും ചെയ്യേണ്ട, ഞങ്ങളുണ്ട്, ഞങ്ങൾ ചിലവൊന്നും ചെയ്തോളാം പറയും. അങ്ങനെ കൊച്ചുങ്ങൾ ആളുകളും ജാരും അങ്ങനെ രണ്ടുപേരും ആരെയും സഹായിക്കുന്നുണ്ട്. അച്ഛായ അവളും അവളും പറഞ്ഞു ഞങ്ങളെക്കുറിച്ച് ഒന്നും പ്രശ്നിക്കേണ്ട, ഞങ്ങൾക്ക് സാധാരണ അവർക്ക് ഉച്ചയ്ക്കൊക്കെ ലഞ്ച് അവൾ വെളിയിൽ പോയി വാങ്ങിച്ചു കൊടുത്തു. അവൾ പറഞ്ഞു അച്ഛയൊന്നും പോകണ്ട, ഞങ്ങൾക്കൊന്നും വാങ്ങിക്കേണ്ട, അവളോട് ഞങ്ങൾ കഴിച്ചോളാം. അങ്ങനെ കുഞ്ഞുങ്ങളും അവളോട് സമാധാനം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ദൈവം അവരെ സഹായിക്കട്ടെ, കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവം ദൈവിക്കും സമാധാനം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക്. നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും കൂടെ പറഞ്ഞ കാര്യമല്ല ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങള് പറയുകയാണ്. ബേബിക്ക് വിവാഹം ആലോചിച്ച സമയത്ത് പെണ്ണത്തിന് വേണ്ടിയിട്ട് ആലോചിച്ചു, പക്ഷെ പെണ്ണത്തിനെ പോയി ചെന്ന് കാണാനായിട്ട് അവിടെ പിതാവില്ല, പിന്നെ വേറെ ആരും അതിനായിട്ട് തുനിഞ്ഞില്ല. എന്നോട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ മാമേ ഇന്നതുപോലത്തെ ഒരു സംഭവമുണ്ട്, അതുകൊണ്ട് അമ്മാമ പോയി ചെന്ന് ചെക്കനെ കാണണം, കണ്ട് അമ്മാവ് പറയുന്നത് പോലൊക്കെ മാത്രമേ കാര്യങ്ങൾ നടത്തത്തുള്ളൂ പറഞ്ഞു. ഓ ഞാൻ പറഞ്ഞ അന്നാളായിട്ട് പോവാം, ആരാ കൂടെ കൊണ്ടുപോകുന്ന എൻ്റെ രണ്ടാമത്തെ ആങ്ങളായി കൂടെ ഞാൻ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊഴഞ്ചേരി പോയി ചെന്നു കൊല്ലച്ചൻ. അപ്പോൾ അവധി കഴിക്കും അവധിക്ക് വന്നിരിക്കുകയായി കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവിടെ ചെന്നു കൊല്ലച്ചനെ കണ്ട ഉടനെ കണ്ട് സംസാരിച്ചെല്ലാം കഴിഞ്ഞു ഞാൻ ചോദിച്ചു പൊന്നച്ച രക്ഷിക്കപ്പെട്ടതാണോ? അപ്പം പൊന്നച്ചൻ പറഞ്ഞു ഞാൻ വീടി വലിക്കത്തില്ല, ചേർത്തി വലിക്കത്തില്ല, കള്ള് കുടിക്കത്തില്ല, ഇതൊന്നും ചെയ്യത്തില്ല. അപ്പം ഞാൻ അതല്ല ചോദിച്ചേ, കുടിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഞാൻ ചോദിച്ചേ. കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചോ? അതാണെങ്കിൽ മാത്രം അതാ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയും. പണ്ട പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടാളാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് പറഞ്ഞു ആ കല്യാണം നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞു ഇവിടെ ഈ രാജ്യത്ത് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവർ വിശ്വാസത്തിൽ വരാനുള്ള ചില മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കിയത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. സുനിതയ്ക്ക് അന്ന് രണ്ട് വയസ്സോ രണ്ടര വയസ്സോ എന്താണ്. ആ സമയത്ത് സുനിതയ്ക്ക് ഒരു പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടായി. ആ അസുഖം ഉണ്ടായ സമയത്ത് ഡോക്ടറെ ഡോക്ടറെ എത്തിയ ചെന്നപ്പോൾ അവര്
ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ കുറിച്ച് കുഞ്ഞിന്റെ രോഗത്തെ കുറിച്ച് അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും എല്ലാം പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു സന്ധ്യ സമയത്ത് വീട്ടിൽ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ വിളിച്ചുകൊണ്ടേക്ക് താമസിക്കുന്നു, എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, മാമേ എൻ്റെ കുഞ്ഞിന് ഇന്ന അസുഖമാണ്, എനിക്ക് കഴിയത്തില്ല, എനിക്ക് ഞാൻ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. വളരെ ധാരണയോടെ അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കാതെന്ന് പറഞ്ഞേച്ച് ഞാൻ ഞങ്ങളുടെ വീട്ടുകാർ കുറേ പേരൊക്കെ തിരിച്ചുവണ്ടിയിലും ഭാഗത്തും ടൂറിസ്റ്റും ഒക്കെ ആയിട്ട് താമസം ഉണ്ടായിരുന്നു. എല്ലാവരെയും ഞാൻ ആ സന്ധ്യാസമയത്ത് വിളിച്ചാൽ പറഞ്ഞു, ഇങ്ങനെ ഓർച്ചസ്റ്റിൽ പോകണം, ബേബിയുടെ കുഞ്ഞിന് സുഖമില്ല എന്നുള്ള അറിഞ്ഞു, അത് അതുകൊണ്ടാണ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാവരെയും വിളിച്ചു വരുത്തി, എല്ലാവരും ഞങ്ങളെല്ലാവരും പോയി അവിടെ ചേർന്നു, കുഞ്ഞിനെ കണ്ടു, ഭർത്താനും എല്ലാം പറഞ്ഞു. പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വാക്യം എന്തെന്ന് എന്നോട് സംസാരിച്ചു. ഈ നിന്ന് മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണെന്നുള്ള ആ ഒരു വാക്യം വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം അവൾക്ക് വിടുതൽ കൊടുത്തു. വിടുതൽ കൊടുത്തതൊക്കെ ഒത്തിരി കഴിഞ്ഞ പിന്നുള്ള സമയങ്ങളൊക്കെയാണ്. എന്നാലും ദൈവം ആ പൈതലിന് വിടുതൽ കൊടുത്തു. അതുപോലെ തന്നെ ആ ഒരു വിശ്വാസത്തിൽ വരാനായിട്ട് സ്നാനപ്പെടുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പണിച്ചന് ഈ ചെയ്തതൊക്കെ അങ്ങനത് പറഞ്ഞെങ്കിലും ഒടുവിൽ കുഞ്ഞുങ്ങളുടെ രോഗത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് അവർ ദൈവസന്നിധിയിൽ പൂർണ്ണമായി പ്രതിഷ്ഠിച്ച് അവര് സ്നാനപ്പെടുവാൻ്റെ സാധിച്ചു. സ്നാനപ്പെട്ടവ ആദ്യമായി പെന്തക്കോസ്തുകാരുമായിട്ടുള്ള ആരാധനയ്ക്ക് അവർ വന്നപ്പോൾ ബ്രൂക്കിൻ്റെ ഭാഷമുണ്ടായി ശുശ്രൂഷിച്ച സഭയിലാണ് അവിടെ ഏകദേശം 2 വർഷത്തോളം അവർ ആരാധനയിൽ അവിടെ സംബന്ധിച്ചു. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ വരുവാൻ ദൈവം വഴികളെ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ പൊന്നച്ചൻ്റെ വിഷയത്തിൽ എപ്പോഴും എനിക്ക് ഭാരമുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം പോലും പൊന്നച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാത്ത ഒറ്റ ഒരു ദിവസം പോലും എന്നില്ല. പൊന്നച്ചൻ മരിക്കുന്ന അന്ന് രാവിലത്തെയും എൻ്റെ പ്രാർത്ഥനയിൽ പൊന്നച്ചനെ ഓർത്ത് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവവിധം അങ്ങനെയല്ലായിരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് തൻ്റെ ദാസന് ഇനിയും ഈ ലോകത്തിൽ കിടന്ന കഷ്ടത്തിനും പ്രയാസത്തിനും ആയിരിക്കുമെന്ന് ദൈവം കണ്ടാണ് ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർത്തത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാനത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവരോട് അവനോട് ഒരുമിച്ച് കർത്താവിനെ നേട്ടങ്ങളിൽ എടുക്കപ്പെടുവാൻ സാധിക്കും. കർത്താവിന് വേണ്ടി കാത്തിരുന്ന് കർത്താവ് എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവിനായി ജീവിച്ചത് കർത്താവ് ജനിച്ചവരായിരിക്കണം. അങ്ങനെയുള്ള ദൈവസഭയെ ചേർക്കാനാണ് കർത്താവ് വേഗം വരുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ, നീ വേഗം വരണമേ. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എല്ലാവർക്കും കർത്താവായ നാമത്തിൽ പ്രത്യേകമെന്ന് തിരഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരൻ മനുഷ്യന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും സന്തുഷ്ടനാകുകയും എന്റെ വചനത്താൽ സാന്നിധ്യത്താലും ആശ്വസിപ്പിക്കേണ്ടത് നല്ലൊരു ഭക്തൻ നമ്മെ വിട്ട് കടന്നു. അതിന് വലിയൊരു മനുഷ്യനായിരുന്നു. ചെറിയൊരു ഹൃദയമായിരുന്നു. ദൈവവചന പ്രായം ജീവിപ്പാനും നല്ല എന്റെ പ്രായപ്പാനും ഇടയായി. പക്ഷേ വളരെ ആവശ്യമായ കടന്നു വന്ന നാൾ മുതൽ നിങ്ങൾക്ക് പരിചയമുണ്ട്. ആ പ്രിയ സഹോദരൻ ഓട്ടം തിരിച്ചു ചുമ്മാ ഓട്ടം തിരിച്ചല്ല, വിശ്വാസം കാക്കുന്നു. വിശ്വാസം കാക്കുക മാത്രമല്ല നല്ല കൊടുക്കുന്നു. ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും നീയോ എല്ലാവരും നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അതിൽ കൂടെ കടന്നു പോകണം. ആർക്കും എക്സ്ക്യൂസ് പറയാനോ ഉപസിച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും ഒക്കത്തില്ല. എന്നാൽ അവരുടെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ പോകും. പിന്നെ 50 വർഷം കൊണ്ട് ഈ രാജ്യം പ്രശ്നിക്കുകയാണ്. ആരെ നരകത്തിൽ വിടാനും ഒത്തത്തില്ല, സ്വർഗത്തിൽ വിടാനും ഒത്തത്തില്ല. ഞാൻ അമേരിക്ക ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്പരാനെ അത് സൈൻ ചെയ്ത പേപ്പർ കയ്യിൽ എപ്പോഴും കഴിക്കും.
എന്നാൽ ദുഃഖം മാറിയ സ്വർഗത്തിൽ കൊണ്ടുവന്നത് നരകത്തിലായിരിക്കാൻ നോക്കുന്നത്. ഇത് അവരവർ തന്നെ പോകുന്ന സ്ഥലം. ആർക്കും ഒരു ഭാവി ഒരു ജാതി മാത്രത്തിനാർക്കും ആമേ സ്വർഗത്തിലോ നരകത്തിലോ പോകണം നടത്തില്ല. നമുക്ക് പ്രീതിലുണ്ട് എവിടെ പോകണം എനിക്കൊരു കുഴപ്പമില്ല. ആരും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സ്വർഗത്തിൽ പോകണം. ഈ ഭൂമിയിലെ ജീവിതം ഇപ്പോൾ നല്ലതാണെന്നും പറയും ഇത് നരകമാണ് ഇതൊന്നും നരകം വരുന്നതേ ഉള്ളൂ. ചോയ്സ് നമ്മുടേതാണ്. ആർക്കും ഒന്നും ചെയ്യാൻ നോക്കത്തില്ല. പ്രാർത്ഥിക്കാൻ കാര്യം ശരി പോകേണ്ട കടമ നിങ്ങളുടെ എൻ്റെതാണ്. അതിന് തന്നിരിക്കുന്ന കാനോനാണ് ഇത്. സത്യ വേദ പുസ്തകം പഴയതും പുതിയ നിയമം. ഇത് നിയമമാണ്. അത് ലംഘിക്കാൻ ആർക്കും ഒക്കത്തില്ല. വേണമെങ്കിൽ ലംഘിക്കാം. ലംഘിച്ചാൽ ആകത്തിൽ പോകും. വിശ്വസിച്ചനുസരിച്ച് സ്വർഗത്തിൽ പോകും. വളരെ ഈസിയായ സ്വർഗത്തിൽ പോകാൻ വഴി നിയമം ഒരിക്കരുത്. തമ്പുരാനെ ഞാൻ 70 എന്ന് വന്ന കാര്യം പറഞ്ഞാൽ ഈ വയസ്സാൻ കാലത്ത് എല്ലാം ഓർമ്മയില്ലല്ലോ. നിങ്ങളൊക്കെ ഈ ഫോണിലുള്ള മാപ്പിടത്തൊക്കെ ഞാൻ പണ്ടത്തെ കാരനായതുകൊണ്ട് നേരത്തെ അത് ഓരോ വഴി ലെഫ്റ്റ് റൈറ്റ് കുടിച്ച് കുടിച്ചിവിടെ വന്നു. ഇത്രയും ലെഫ്റ്റ് തിരിഞ്ഞു, ഇത്രയും റൈറ്റ് തിരിഞ്ഞു. ടയർഡായി തീരുക. നേരെ പോകണം, ലെഫ്റ്റ് എടുക്കണം, റൈറ്റ് എടുക്കണം. ഞാൻ അനുസരിച്ച് വന്നത് കൊണ്ട് ഇത് വന്നു. അല്ലെങ്കിൽ ചുറ്റും കടന്ന് ഞാൻ യുദ്ധത്തിൽ ഉള്ളു, ഇവിടെ വരത്തില്ല. സ്വർഗത്തിൽ പോകാൻ ആരുടെ ആലോചന വേണ്ട. 4ാം ക്ലാസ് പഠിച്ച് നിനക്ക് ഇത് വായിച്ച് ഗ്രഹിച്ച് ഇന്നിവിടെ കിടന്ന് എത്ര പറഞ്ഞാലും പൊന്നച്ചിനെ സ്വർഗത്തിലും വിടേണ്ടത്തില്ല, നരകത്തിലും വിടേണ്ടത്. താൻ ദൈവത്തിൽ വിശ്വസിച്ച് പോയത് കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ പോയി എന്ന് നമുക്ക് വിശ്വസിക്കാം. അത്രയേ ഉള്ളൂ. നമുക്കൊന്നും സഹായം ചെയ്യാനുണ്ടാവില്ല, അത് കൈത്താനേ ഉണ്ടാക്കില്ല, അവർ റെക്കമെൻഡ് ചെയ്യാനുണ്ടാവില്ല. അതൊക്കെ മേടിച്ച് ജോലി ചെയ്ത് ദേവി റെക്കമെൻഡ് ചെയ്താണ് 10ാമത്തെ വെച്ച് ജോലി ചെയ്തിട്ടുണ്ടാവില്ല. തമ്പുരാനെ അങ്ങനെയൊക്കെ ഇവിടെ ഒക്കുമല്ലോ. അവിടെ ഇതൊന്നും പരിപാടി ഒന്നും ഒക്കത്തില്ല. എനിക്ക് സങ്കടമാണ്. ചില നല്ല സൗന്ദര്യമുള്ളവരുടെ ശരീരമൊക്കെ പുഴുതിന്റെ അവിടെ അവസാനിക്കും. ഞങ്ങൾ ഒരുപാട് പേരെയാണ് അടക്കുന്നതിന്റെ മധ്യത്തിൽ അവസാനം ഒരു വാക്യം പറയും. സഹോദര സഹോദരി, മണ്ണാകുന്ന നീ മണ്ണിലേക്ക് ചേരെ. നാളെ പറയാൻ പോവുക, കർത്താവായ യേശു ക്രിസ്തു കാവളധ്വനിയോടുകൂടി കടന്നു വരുമ്പോൾ നീ മടങ്ങി വരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ മണ്ണിൽ ഈ പുഴിക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നാളെ ചെയ്യാൻ പോകുന്നു. എന്നിട്ട് പോലെ എന്തെല്ലാം പറഞ്ഞാൽ ഒരു ഗതിയില്ല. പിന്നെ ദൈവയെ കുറിച്ച് വല്ലതും പറഞ്ഞില്ല. അതേ ഉള്ളൂ. ഞാൻ ഓർത്ത് ദേവി ആ പാറയിൽ ജനിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം പെണ്ണുങ്ങളുടെ ഹൃദയത്തിന്റെ കാടിന് ആ ശക്തി ചഞ്ചലപ്പെടത്തില്ല. നിങ്ങളൊരു ഭാഷയെ ഭാഷക്കാരുണ്ടാവില്ല. ഇത്രയും നല്ല സഹോദരന്മാരെ ലഭിച്ചതെന്ന് നമുക്ക് ദൈവത്തെ സൂചിക്കാം. ഈ ആണുങ്ങൾ ശരിയാണെങ്കിലും പെണ്ണ് കെട്ടി നല്ലൊരു ഭാര്യ കെട്ടെങ്കിൽ എല്ലാം ശരിയാകും. അതുകൊണ്ട് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് തട്ട സമയത്തെല്ലാം നല്ലവണ്ണം ചെയ്യുന്നു. നല്ല കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. ഒരിക്കലും മരണമുണ്ട്, പിന്നൊരു ന്യായവിധിയുണ്ട്. അന്ന് കണക്ക് തീർക്കുമ്പോൾ നിന്റെ കരം ഏർപ്പെട്ടിരിക്കുന്നു. അച്ചാച്ചനൊന്നും കൂടെ കാണത്തില്ല, മോളും കാണത്തില്ല, ആരും കാണത്തില്ല, നിന്റെ അപ്പനും കാണത്തില്ല, നിന്റെ അമ്മയും കാണത്തില്ല, അനിയന്റെ ജേട്ടന്റെ മക്കളും ഉപ്പാക്കന്മാരും മക്കളും ഒന്നും കാണത്തില്ല. നീ തനിയെ ന്യായ വിസ്താര തീർക്കുമ്പോൾ, നിന്റെ കണക്ക് തീർക്കുമ്പോൾ നിന്റെ കരം ബലപ്പെട്ടിരിക്കുന്നു. നീ അന്ത്യശ്വാസം വിടുന്നതിന് മുമ്പേ തീരുമാനിച്ചിരിക്കണം, ആ കരം ഞാൻ എത്തും. കാരണം പുത്രനെ എന്ന് സ്വന്തമാക്കിക്കൊണ്ട് അറിവില്ല. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. അമ്മ യേശുവിനെ സ്വന്തമാക്കി തീർക്കുക. സ്വന്തമാക്കാൻ എല്ലാവർക്കും ആഗ്രഹം, ആർക്കും ആഗ്രഹം ണം ആർക്കും ആഗ്രഹമില്ല. പക്ഷെ ഒരുപാട് പേര് അവിടെ പോകും. കാരണം ആ വഴി വലുതാ വിസ്താരം, ഒരുപാട് പേര് നടന്നു പോകുന്ന. നീ നടക്കണ്ട, നിന്നെ അങ്ങനെ തെളിഞ്ഞിക്കൊണ്ട് പോകും. നാട്ടിൽ കസേ കയറാൻ നടക്കുകയും ഒന്നും വേണ്ട, അവിടെ നിന്ന് കൊടുത്താൽ മതി. തെരുവല്ലാതെ ഞാൻ നിന്നിട്ടുണ്ട്. എന്റെ തൊഴിൽ ചിരിക്കണ്ട. സഹോദരനോട് കാര്യമുണ്ട്. നമ്മൾ നല്ലൊരു സഹോദരൻ നമ്മളോട് ഇടപാലിച്ചു നിത്യതിരുത്തി എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ആ സഹോദരനെ കാണുമ്പോൾ ഇനിയും പൊന്നച്ചൻ ഇതുപോലെ തന്നെ കാണുന്ന കേട്ടോ. ഒരു ദൂരദേശമൊക്കെ പൊന്നച്ചനാണെന്നിപ്പോ പാടുക, പ്രാർത്ഥിക്കുക. ഉയർപ്പിന്റെ നാൾ വരെ സകല ഭക്തന്മാരും മൗനമായി വിശ്രമിക്കുവാനാണ് കടന്നു പോയിരിക്കുന്നത്. എന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ
അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഈ പൊന്നത്തിനല്ല വരുന്നത്, 76 വയസ്സുള്ള പൊന്നത്തിനല്ല വരുന്നത്, കർത്താവിന്റെ തേജസ്സുള്ള ശരീരത്തോടെ അനുരൂപരായി രൂപാന്തരപ്പെടുമ്പോൾ എന്റെ കർത്താവിന് എത്ര വയസ്സുണ്ടായിരുന്നു? വയസ്സന്മാരായിട്ടല്ല വയസ്സന്മാരിലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായിട്ടല്ല വരുന്നത്, തേജസ്സുള്ള ശരീരം. ലോകത്തിന് വേറൊരു വ്യക്തിയെ വ്യതിയാനപ്പെടുത്താൻ ഒക്കത്തില്ല. ദേശീയ അവന്റെ വാഗ്ദാനം അവന്റെ ശരീരത്തോട് നമ്മെ അനുരൂപരാക്കി രൂപാന്തരപ്പെടുത്തി അവന്റെ തേജസ്സിൽ അവന്റെ ശക്തത്തിൽ അവന്റെ ദൈവത്തിൽ അവൻ അവനോടുകൂടി സിംഹാസനം കരുതിയിട്ടാണ് കടന്നു വരുന്നത്. ഒരു രാജാവ് ഒരിക്കലും ജീവിച്ചിരിക്കുന്ന കാലം ഒന്നും തന്റെ മകനെ ആ സിംഹാസനത്തിൽ ഇരുത്തത്തിന്റെ തൊപ്പി കൊടുക്കത്തില്ല. അവന്റെ സിംഹാസനം സിംഹാസനം ഇതാണ് അളവ് പോൽ. ഇതാ വേറെന്ത് വെച്ച് അളന്നാലും ശല്യത്തിന്റെ സഹോദരന്മാരെ അടക്കേണ്ടത് ചാളന്നാല് ജീവിക്കേണ്ടത് പോലെ ജീവിച്ചാല് തന്നെ താൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ എനിക്കുള്ള സന്തോഷം സ്വർഗത്തിൽ പെണ്ണുങ്ങളില്ല. എന്നെ ഐക്യത്തെ സ്വർഗത്തില് ആണുമല്ല പെണ്ണുമല്ല, കർത്താവിന്റെ ശരീരത്തോട് തേജസ്സോട് ദൈവത്വത്തോട് നമ്മെ രൂപാന്തരപ്പെടുത്തോ. അവിടെ ആണും ആണും പെണ്ണുമായി അവിടെ കാണാം അതൊന്നും നടക്കത്തില്ലെന്ന്. നമ്മളെ കർത്താവിനെ പോലെ ആകുന്നത് അതാ ക്രിസ്തീയ മതത്തിന്റെ ആ തത്വവും അനുഗ്രഹമാ. ഈ ജടിയ ശരീരം, രോഗമുള്ള ശരീരം, ദുഃഖമുള്ള ശരീരം, ബലഹീനമുള്ള ശരീരം, അവരാകെ ഇത്രയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടോ? ഒരാൾ മുടിക്ക്, ഒരാൾ ചെവിക്ക്, ഒരാൾ കാലിന്, എല്ലാ സ്പെഷ്യലിസ്റ്റാ. എന്നാൽ തേജസിന്റെ ശരീരത്തിന് ഒരു സ്പെഷ്യലിസ്റ്റുമല്ല, അത് തേജസ്സുള്ള ശരീരമാണ്. രോഗമില്ല, ദുഃഖമില്ല, കട്ട ദൈവത്തിലുമില്ല, നിത്യാനന്ദത്താലും നിറയപ്പെട്ടവരായി നിത്യത മുഴുവൻ പുത്തരുന്ന ദിവ്യ പട്ടണത്തിൽ അവനെ ആരാധിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമുണ്ടെങ്കിൽ നിന്നെ അവിടെ കൊണ്ടുപോകാൻ യേശു ശക്തിമാനായ ദൈവപുത്രനാണ്. ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നു, കാൽവരി മരിച്ചെന്നേക്കുള്ള വീടെടുപ്പ് നിവർത്തിച്ചു, ദൈവമായി പുറത്തു വന്നിരിക്കുകയാണ് അവൻ. ദൈവം അവനെ ഉയർത്തെഴുന്നതിന് ശേഷം ആരും അവനെ പിടിക്കാനോ വെട്ടാനോ തല്ലാനോ ഒന്നും പോയില്ല. റോമാക്കാവിനെ മുദ്രയെ പൊട്ടിച്ചു. ഇന്ന് ആരുടെയെങ്കിലും സീനിനെ പൊട്ടിച്ച് അവനെ പിന്നെ പിടിച്ചു കൊണ്ടിട്ട് പിന്നെ ആടി തിരിച്ച് ജീവിതകാലം മുഴുവൻ ജയിലിടും. റോമാ ഗവൺമെന്റ് ചലിച്ചില്ല. അതിന്റെ മുദ്രയെ പൊട്ടിപ്പാൻ അധികാരമുള്ള അവകാശമുള്ളവരെ അവൻ മുദ്രകളെ പൊട്ടിച്ച് മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് അവനെ അനുഗ്രഹിച്ച് നിത്യത്തെത്തിച്ച് അമ്മ മേലാകുടനായ നമുക്ക് വേണ്ടി ഒരു നാളാ പ്രത്യാശ. ആ കാരണം വെച്ചത് പൊന്നച്ചിനെ കാണാൻ സൗപ്രഭം നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അതിനായി ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കും. ബേബി കർത്താവിനെ അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ കർത്താവിനെ ആസ്വദിക്കട്ടെ. അമ്മയെ ആര് മരിച്ചാലും ദുഃഖമുണ്ട്, വേദനയുണ്ട്, എന്നാലും പ്രായമനുസരിച്ച് ദുഃഖം വേദനയും കുറവുണ്ടെന്ന് ഇല്ലേ? പൊന്നച്ചിട്ട് നാൾ ജീവിച്ചിരുന്നു, കർത്താവിനെ സ്നേഹിച്ചു, സേവിച്ചു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, നല്ലതിൽ പ്രാപിച്ചു. അപ്പോഴേ സഹോദരനായി സ്തോത്രം ചെയ്യാം. അവന്റെ ഭാവി ദൈവത്തിന്റെ ഭാവി അക്കാൻ പഠിച്ച വിശ്വാസം നമുക്കും പ്രകടിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും ഇത്ര പേരെങ്കിലും സ്വർഗത്തിൽ കണ്ട എന്റെ ഉള്ള സ്വർഗം നമുക്ക് എല്ലാവരും കൊണ്ടുവരണം. ഞാൻ പറയുന്ന വിഷയം വലുതാ കേട്ടോ. പുഴിയാവിനെ തള്ളി കളഞ്ഞു ആണ്ടിലാണ്ടിലൊരു പൂ കൊണ്ടുവച്ചാൽ എന്റെ ശരീരം ഉയർത്തത്തില്ല. യേശുവിന്റെ സ്വത്തമായി വീണ്ടെടുപ്പ് എന്തെന്നറിഞ്ഞ ഉള്ളത്തിൽ സ്വീകരിക്കുന്നത് രക്ഷാകുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ ദൈവപുത്രന്റെ ഉയർത്തി ജീവിതങ്ങളൊക്കെ ജീവിച്ചാലും നിന്റെ ശരീരം മണ്ണോട് ചേർന്നാലും വിണ്ണിലേക്ക് നിന്നെ നയിപ്പാനും ഉയർപ്പിന് ശരീരത്തിൽ മൺ കൂടാനും വ്യാപരിപ്പാൻ ഇടയാകുന്നത് വിശ്വസിക്കുന്നു. എന്താ കാണുന്ന ദൈവത്തെയും അവന്റെ മഹത്വത്തെയും കാണാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായി ആശ്വാസത്തിനായി വിടുതലിനായി ഞങ്ങളെ സൂചിക്കുന്നു. ലോകത്തിൽ ഞങ്ങൾക്ക് രോഗമുണ്ട്, ദുഃഖമുണ്ട്, കഷ്ടതയുണ്ട്, കാട്ടുകയുണ്ട്, നാശത്തിന് ആ ലോകത്തിൽ ആർക്കും കഴിയില്ല. എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നേക്കുള്ള വീണ്ടെടുപ്പ് നിർവർത്തിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രിയ സഹോദരന്റെ പൊന്നച്ചനായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നീ നിർണയിച്ച സമയത്ത്
അല്ലെങ്കിൽ മരണം പിന്നെ ന്യായത്തിൽ നീ നിശ്ചയിച്ചിരിക്കുന്നു. ആ സമയത്ത് നീലദാസനെ വിളിച്ച് നിത്യം ചേർത്തുകഴിഞ്ഞാൽ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വിഷയത്തിൽ ഭാരതം ഇരുന്ന് ദുഃഖിതരായിരിക്കും എല്ലാവരെയും. നിന്റെ സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. പക്ഷേ സൗകര്യക്കായി കുഞ്ഞുങ്ങൾക്കായി കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെയും ആസ്വദിക്കണം. എല്ലാ വ്യക്തികളും വിക്രമ ചാച്ചക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ എല്ലാവരുടെയും പകരണമേ. അന്ത്യ ശുശ്രൂഷ നാളെ ചെയ്തെടുപ്പാൻ തക്ക സമയത്ത് എല്ലാവരെയും കൂട്ടി വരുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒഴിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. സകല ബുദ്ധി കഴിഞ്ഞ നീല സമാധാനത്തിന് എല്ലാവരും നിലയ്ക്കണമേ. ഇവിടെ പാടുവാനും പ്രാർത്ഥിക്കാനും സൂക്ഷിക്കാനും ഒക്കെ നിന്റെ ജനത്തിന് കൊടുത്ത കൃപയ്ക്കായി ഞങ്ങൾ നദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ കൃപയോട് ഞങ്ങൾ കടന്നുകൊടുത്ത് സ്വർഗീയ സമാധാനക്കാർ എല്ലാവരും നിലയ്ക്കണം. പ്രാർത്ഥനയാണ് കേട്ടതിനാണ് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കണം. നമ്മുടെ രക്ഷിതാവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായി ശിക്ഷിക്കുകയും പിതാവായി ആശിസ്പിച്ച് ശുദ്ധീകരിച്ച് വഴിനടത്തുന്ന മനുഷ്യക്കാരനാമന്റെ സാന്നിധ്യം സഹായം നമ്മോട് നമ്മോട് പ്രാർത്ഥിക്കാനുള്ള എല്ലാ കാര്യങ്ങളോട് ഭൂതനോട് എല്ലാ വിശുദ്ധന്മാരോടും പ്രത്യേകാത്മീയ സഹോദര വേർപാട് ദുഃഖിതരായിരിക്കുന്നവരോടുകൂടെ ഇപ്പോഴും എന്നും എന്തെങ്കിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ലോകെ ഞാനൻ ഓട്ടം തികച്ച് സ്വർഗ്ഗേ
യേശു എൻ ആത്മസഖേ
നിൻ മാർവിൽ ഞാൻ ചേരട്ടെ. നിൻ മാർവിൽ ഞാൻ ചേർ